എല്ലാ ഗൗരവത്തോട് ആദരവോട് ഉസ്താദിനെ ക്ഷണിച്ചു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أرسلناك شاهدا ومبشرا ونذيرا لتؤمنوا بالله ورسوله وتعزروه وتوقروه وتسبحوه بكرة وأصيلا. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. أحلى أمته في هرزي ملتي كالليثي حلى مع أسبالي في جميع. يا ربي بالمصطفى بلغ ما قاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, മുഅ്മിനീങ്ങൾ, യുവാക്കൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മുസ്ലിം അമുസ്ലിം വ്യത്യാസമന്യേ മനുഷ്യൻ, മലക്ക്, ജിന്ന്, മൃഗം, ജീവികൾ എന്ന വ്യത്യാസമന്യേ എല്ലാവർക്കും കാരുണ്യമായി റഹ്മത്തായി അല്ലാഹു നിയോഗിച്ച അയച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സൃഷ്ടികൾക്കും അനുഗ്രഹമായി എല്ലാവർക്കും കാരുണ്യമായി നിയോഗിച്ചയച്ച റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളും ഈ മഹത്തായ മാസത്തിൽ സന്തോഷ പ്രകടനത്തിന്റെ വിവിധ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയും ഈ നാട്ടിലും പരിസരങ്ങളിലുമുള്ള നല്ലവരായ ജനങ്ങളുടെ സഹകരണത്തോടുകൂടി യുവാക്കളായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി സന്തോഷത്തിൽ നമുക്ക് ഒരുമിക്കാനുള്ള ഒരു അമലായി അല്ലാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകും. ഈ വേദിയുടെ അധ്യക്ഷനും കൂടിയായി നമ്മുടെ സ്റ്റേജിൽ എത്രയോ സമയം പൂർണമായ ആരോഗ്യമില്ലാതെ ഇരിക്കുന്ന നമ്മുടെ കമ്മാടി ഇബ്രാഹിം ഹാജി അവർക്കും അതുപോലെ നമ്മിൽ രോഗമുള്ള വിഷമമുള്ള ആരുണ്ടോ എല്ലാവർക്കും അല്ലാഹു പൂർണമായ ആഫിയത്തും സിഹത്തും തൗഫീഖും ഹിമ്മത്തും തഖ്വയും ഇഖ്ലാസും നമുക്കെല്ലാവർക്കും അല്ലാഹു ഏറ്റിത്തരുമാറാകും. അസ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്നെ നമ്മളെ പഠിപ്പിച്ചു, ഞാൻ റഹ്മത്തുൻ മുഹ്ദാത, ഞാൻ ഇന്നമാ അന റഹ്മത്തുൻ മുഹ്ദാ, ഞാൻ റഹ്മത്താണ്, ഞാൻ ഒരു ഗിഫ്റ്റാണ്. സർവ സൃഷ്ടികൾക്കും അല്ലാഹു തആല അനുഗ്രഹം ചൊരിയാൻ വേണ്ടി ഗിഫ്റ്റായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആളാണ് ഞാൻ. ഇമാം ഹാകിം റളിയല്ലാഹു അൻഹു ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തതായി കാണാം. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വഇന്നമാ ബഅസനി റഹ്മതൻ ലിൽ ആലമീൻ, മുസ്ലിങ്ങൾക്ക് മാത്രം അല്ല എല്ലാ സൃഷ്ടികൾക്കും അനുഗ്രഹമായി മാത്രം അല്ലാഹു എന്നെ നിയോഗിച്ചയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതായി കാണാം. ഖുർആനും അത് തന്നെയാണ്, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. വമാ റബ്ബുൽ ആലമീൻ, ആലമീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ വിശാലത എത്രയാണ്! റബ്ബുൽ ആലമീൻ എന്ന് അല്ലാഹുവിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അതെന്താണ്, അതാരാണ് എന്ന് ഫിറഔൻ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചു. മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, റബ്ബു സമാവാതി വൽ അർളി വമാ ബൈനഹുമാ, ആകാശങ്ങളും ഭൂമികളും അതിനിടയിലുള്ള എല്ലാം ഉൾപ്പെടുന്ന വാചകമാണ് അൽ ആലമീൻ. ആ ആലമീങ്ങളുടെ റബ്ബാണ് അല്ലാഹ്, അല്ലാഹു തആല സർവ സൃഷ്ടികളുടെയും റബ്ബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സർവ സൃഷ്ടികൾക്കും കാരുണ്യമായി നിയോഗിക്കപ്പെട്ട ആളാണ്. പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധാരാളം പേരുകൾ പറഞ്ഞു. അതിലൊരു പേരാണ് ബിൽമുഅ്മിനീന റഊഫുർ റഹീം. റഊഫ് എന്ന പേര്,
വലിയ ദയയുള്ള ആളുകൾ, റഹീം വലിയ കാരുണ്യം ചെയ്യുന്ന ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല വെച്ച പേരാണ്. അല്ലാഹു തആലക്കും അതേ പേരുണ്ട്, റഊഫ് റഹീം. പക്ഷേ അല്ലാഹുവിന്റെ കാരുണ്യവും ദയയും അവന് സ്വന്തമായി ഉള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് അല്ലാഹു തആല കൊടുത്തതാണ്. അപ്പോൾ പിന്നെ അല്ലാഹുവിനോട് തുല്യമാകുന്ന പ്രശ്നം ഇല്ല. റഊഫ് റഹീം, എന്താണ് അവിടുത്തെ ദയ? ഞാനൊരു ചെറിയ ഉദാഹരണം പറയട്ടെ. സഹീഹുൽ ബുഖാരിയിലും ബൈഹഖിയിലും അങ്ങനെ പല ഗ്രന്ഥങ്ങളിലും കാണാം, അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പട്ടാളം, ഒരു രാഷ്ട്രം ഭരിക്കുന്ന ഭരണാധികാരിക്ക് പട്ടാളം ആവശ്യമായി വരും. അതുകൊണ്ടാണ് എല്ലാ രാഷ്ട്രത്തിലും പട്ടാളം. അതുപോലെ യുദ്ധോപകരണങ്ങൾ ആവശ്യമായി വരും. ആവശ്യമായി അനിവാര്യമായി വന്നാൽ രാഷ്ട്രത്തിന്റെ സംരക്ഷണത്തിനും രാഷ്ട്രത്തിലെ പൗരന്മാരുടെ സംരക്ഷണത്തിനും യുദ്ധം ചെയ്യേണ്ടതും വരും. അതുകൊണ്ടാണ് ലോകത്ത് ഏത് രാഷ്ട്രമുണ്ടെങ്കിലും ആ രാഷ്ട്രത്തിലൊക്കെ പട്ടാളമുണ്ട്, സൈന്യമുണ്ട്, യുദ്ധോപകരണങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്. അതില്ലാത്ത ഒറ്റ രാഷ്ട്രവും ഇല്ല. കാരണം അതൊരു രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായി. ചെറിയ ഒരു രാജ്യം ഉത്തര കൊറിയ അമേരിക്കയെ ഇങ്ങനെ ഇടക്കിടക്ക് അമേരിക്കയെ പിടിച്ചു കുൽക്കാൻ ശ്രമിക്കും. അമേരിക്ക എത്ര വലിയ ഭീഷണി നടത്തിയിട്ടും ഉത്തര കൊറിയക്ക് ഒരു കുൽക്കവും ഇല്ല. പാവപ്പെട്ട ഫലസ്തീനികൾ ജീവിക്കുന്ന ജെറൂസലം, അത് ഇസ്രായേലിന്റെ തലസ്ഥാനമായി, ജെറൂസലവുമായി ഒരു ബന്ധവുമില്ലാത്ത ആ നാട്ടുകാരോ നാട്ടിലെ ഭരണാധികാരികളോ അല്ലാത്ത അമേരിക്കയുടെ പ്രസിഡന്റിന് ജെറൂസലം ഇസ്രായേലിന്റെ മറ്റൊരു രാഷ്ട്രത്തിന്റെ തലസ്ഥാനമായി, അവരുടെ തലസ്ഥാനമായിട്ടുമല്ല, വേറൊരു രാഷ്ട്രത്തിന്റെ തലസ്ഥാനമായി, വേറൊരു രാജ്യത്തിന്റെ സ്ഥലം പ്രഖ്യാപിക്കുന്നതിന് ഒരു മടിയും ഉണ്ടായില്ല. പക്ഷേ ഇന്ത്യയടക്കം ലോകത്തുള്ള ഒരു രാഷ്ട്രവും ആ അനീതിയെ പിന്തുണച്ചില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ആ വിഷയം അല്ല, നീതിയുടെ പക്ഷത്ത് നിൽക്കണം. ഏത് കക്ഷികളും നീതിയുടെ പക്ഷത്ത് നിൽക്കണം. ഖുർആൻ നീതിയുടെ പക്ഷത്ത് നിൽക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഓതിത്തന്നതും പഠിപ്പിച്ചതും. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈന്യം റോന്തു ചുറ്റുന്നതിനിടയിൽ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് ഒരു മനുഷ്യനെ പിടിച്ചുകൊണ്ടുവന്ന് മദീന പള്ളിയുടെ ഒരു മൂലയിൽ അവിടെ നിർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ ഇറങ്ങി വന്ന് നോക്കുമ്പോ സുമാമത്ത് ബിൻ ഉസാൽ എന്ന് പറയുന്ന യമാമയിലെ ഏറ്റവും വലിയ പ്രമുഖ വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ശത്രുവിനോടും ഏത് എതിരാളിയോടും നീതി പുലർത്തണം എന്ന് പഠിപ്പിച്ച നേതാവാണ്. മറ്റുള്ള തടവുകാരെ പോലെ ഇദ്ദേഹത്തെ കാണാൻ പറ്റില്ല. അദ്ദേഹം ആ നാട്ടിലെ ഒരു പ്രമുഖ വ്യക്തിയാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്ഥാനം വകവെച്ചു കൊടുക്കണം. ഓരോ ആളുകൾക്കും അവരവരുടെ സ്ഥാനം വകവെച്ചു കൊടുക്കണം. അത് എതിരാളിയാണെങ്കിൽ അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ പോയിട്ട് പറഞ്ഞു, നല്ല ഭക്ഷണം ഉണ്ടാക്കി അദ്ദേഹത്തിന് കൊടുത്തേക്കണം. അദ്ദേഹം ആ നാട്ടിലെ വലിയ പ്രമുഖനാണ്. ആള് ശത്രുവാണ്, എതിരാളിയാണ്, സൈന്യം പിടിച്ചുകൊണ്ടുവന്നതാണ്, അറസ്റ്റ് ചെയ്തതാണ്. പക്ഷെ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ മാന്യത പുലർത്തി അദ്ദേഹത്തിന് നല്ല ഭക്ഷണം കൊടുത്തേക്കണം.
നല്ലൊരു ഒട്ടകത്തെ പാല് കറന്ന് അദ്ദേഹത്തിന് കൊടുത്തേക്കാൻ തയ്യാറാക്കി, പാലും കൊടുത്തയച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, രാഷ്ട്രത്തലവനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യവും നിബിധങ്ങളുടെ നയവും. എന്നിട്ട് വന്ന് സുമാമയോട് ചോദിച്ചു, എന്താണ് സുമാമ നിനക്ക് പറയാനുള്ളത്? നീ ഞങ്ങളെ കൂട്ടത്തിൽ പലരെയും വധിക്കുകയും ഞങ്ങളെ ശത്രുത വെക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളെ കൂട്ടത്തിൽപ്പെട്ടവനാണ് സുമാമ എന്ന നിലക്കുള്ള ചോദ്യം. എന്താണ് നിനക്ക് പറയാനുള്ളത്? അയാള് പറഞ്ഞു, നിങ്ങൾ എന്നെ കൊല്ലുകയാണെങ്കിൽ കൊല്ലാൻ നിങ്ങൾക്ക് അവകാശം ഉണ്ട്, കാരണം ഞാൻ നിങ്ങളിൽ പലരെയും കൊന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്നെ പകരം കൊല്ലാൻ നിങ്ങൾക്ക് അവകാശം. പക്ഷേ നിങ്ങൾ എന്നെ ഒന്നും കൊല്ലുകയൊന്നും ചെയ്യാതെ എനിക്ക് നന്മ ചെയ്ത് വിട്ടുകയാണെങ്കിൽ ഞാനൊരു നന്ദിയുള്ളവനാണ്. 3 ദിവസം അദ്ദേഹം പള്ളിയുടെ മൂലയിൽ തന്നെ. മുസ്ലിം പള്ളികളിൽ എന്താണ് നടക്കുന്നത്? മുസ്ലിം പള്ളികളിൽ വർഗീയതയില്ല, മുസ്ലിം പള്ളികളിൽ അനാവശ്യങ്ങളില്ല. മുസ്ലിം പള്ളികളിലുള്ളത് ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹുവിനെ താഴ്മയോടുകൂടി, എല്ലാ എത്ര വലിയ പണക്കാരനും എത്ര പാവപ്പെട്ടവനും ഏത് പണ്ഡിതനും പാമരനും ഏത് രോഗിയും ആരോഗ്യമുള്ളവരും എല്ലാ രാജാവും പ്രജയും ഒക്കെ അല്ലാഹുവിന്റെ പള്ളിയിൽ ഒരുപോലെ എല്ലാവരും വന്ന് പരസ്പരം ചുമലോട് ചുമല് ചേർത്ത്, അവിടെ പണക്കാരനും പാവപ്പെട്ടവനും വ്യത്യാസമില്ല, എല്ലാവരും ഒരേ കേന്ദ്രത്തിലേക്ക് തിരിഞ്ഞ് താഴ്മയോടുകൂടി ഒരു നേതാവിന്റെ പ്രഖ്യാപനം, അല്ലാഹു അക്ബർ, ഞങ്ങളാരും വലിയവരല്ല, വലിയവൻ ഒന്നേ ഉള്ളൂ അല്ലാഹ്, ലോകം മുഴുക്കിയെ സൃഷ്ടിച്ച ദൈവം അല്ലാഹ്, അവൻ വലിയ. അത് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നിസ്കാരം, കുനിയുന്നു നെറ്റിവെക്കുന്നു നിലത്ത്, ആർക്ക്? ഒരു മനുഷ്യന്റെയും മുന്നിലല്ല, മറിച്ച് ലോക സൃഷ്ടാവായ അല്ലാഹുവിനും വളരെ താഴ്മയോടുകൂടിയുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥന നടത്തുന്നത് 3 ദിവസവും പള്ളിയിൽ നടത്തുന്ന കാര്യങ്ങളൊക്കെ സുമാമ കാണാണ്. ഇവരുടെ അടുക്കൽ ഒരു വർഗീയതയുമില്ല, ഒരനാവശ്യമില്ല, ഒരു ഗൂഢാലോചനയുമില്ല, എല്ലാം ലോകസുദ്ധാവിന് സമർപ്പിച്ചുകൊണ്ടുള്ള ആരാധനയും നല്ല കാര്യങ്ങളും മാത്രം. അത് മനസ്സിലാക്കി 3 ദിവസം കൊണ്ട് ഈ പള്ളിയുടെ ഒരു മൂലയിൽ കൊണ്ടുവന്ന് തടഞ്ഞു വെച്ചിട്ടുള്ള സുമാമ ഓരോ ദിവസവും നിബിധങ്ങൾ ഒന്ന് ചോദിക്കും, എന്താണ് എന്റെ അഭിപ്രായം? അപ്പോഴൊക്കെ അയാൾ പണ്ട പറഞ്ഞ എന്നെ പറയും. 3ാം ദിവസവും അത് തന്നെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം നോക്കുന്നു, ഇസ്ലാം മതം സ്വീകരിക്കാൻ അയാൾ തയ്യാറായില്ല, അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നിയോഗിച്ചയച്ച അള്ളാഹുവിന്റെ റസൂലാണ്, ഒരു സാധാരണ മനുഷ്യനല്ല എന്ന സത്യം അദ്ദേഹം അംഗീകരിച്ചില്ല. അയാളാണെങ്കിലോ മുസ്ലിം പക്ഷത്തുള്ള പലരെയും കൊല്ലുകയും ആക്രമിക്കുകയും ചെയ്ത ആളാണ്. അദ്ദേഹത്തിന്റെ ഇസ്ലാമിക രാഷ്ട്രത്തലവനായ നബിക്ക് കൊല്ലാൻ വേണ്ടി വിധിക്കാൻ ഒരു പ്രയാസമില്ല, അയാളെ തട്ടിക്കളയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോട് പറയുന്നു, അത്ലിഖു സുമാമ, നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് ആരെയും കൊണ്ടുവരൽ ഇല്ല. അതുകൊണ്ട് തന്നെ അവിടുന്ന് പറയുന്നു, സുമാമയെ അഴിച്ചു വിട്ടോളൂ, പോകുന്നവയ്ക്ക് പോയിക്കോട്ടെ. സുബ്ഹാനല്ലാഹ്, ആരെയും നിർബന്ധിച്ച് ഇസ്ലാമിൽ കൊണ്ടുവരൽ ഇല്ല. അതുകൊണ്ടായിരുന്നു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കുറച്ച് ക്രിസ്ത്യാനികൾ വന്നു. ആ ക്രിസ്ത്യാനികൾ വരാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
മദീനയിലെ ശിഷ്യന്മാരിൽ പെട്ട ഒരു ശിഷ്യൻ, അൻസാരികളിൽ പെട്ട ഒരു മഹാൻ. അദ്ദേഹം ബനൂസാനിൻ ഗോത്രത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായി നിയോഗിക്കപ്പെട്ട് വരുന്നതിന്റെ മുമ്പ് തന്നെ ക്രിസ്തു മതത്തിൽ ക്രിസ്ത്യാനി. അവര് രണ്ടാളും വേറെ കുറെ ക്രിസ്ത്യാനികളും കൂടി മദീനയിൽ സൈത്തണ്ണ ഇറക്കുമതി ചെയ്യാൻ വേണ്ടി വന്നു. മദീന ഇസ്ലാമിക രാഷ്ട്രമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണാധികാരിയാണ്. പക്ഷേ അവിടെ വേറെയുള്ള മതക്കാർക്കും ബിസിനസ് നടത്താനും വരാനും പോകാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇസ്ലാമിൽ വർഗീയതയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭരിക്കുന്ന നാട്ടിൽ രണ്ട് മക്കൾ ക്രിസ്ത്യാനികളുടെ കൂടെ, ക്രിസ്ത്യാനിയായ രണ്ട് മക്കൾ വന്നപ്പോ ബാപ്പ മക്കളെ വിട്ടില്ല. ബാപ്പ മക്കളെ പിടിച്ചു വെച്ചിട്ട് പറഞ്ഞു, മുസ്ലിമാണ് എന്റെ മക്കളെ ഞാൻ വിടൂല. അപ്പോൾ ക്രിസ്ത്യാനികൾ മദീനയുടെ ഭരണാധികാരിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോടതിയിൽ കേസ് ബോധിപ്പിക്കാണ്, ഞങ്ങളെ കൂടെ വന്ന രണ്ട് ചെറുപ്പക്കാരെ ആ ചെറുപ്പക്കാരുടെ ബാപ്പ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, മുസ്ലിം ആകാത്തത് കൊണ്ട് മുസ്ലിമായിട്ടേ വിടൂന്നാ പറയുന്നത്. ബാപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ വിളിപ്പിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് മക്കളെ പിടിച്ചു വെച്ചത്? അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് സഹിക്കുന്നില്ല നബിയേ, എന്റെ മനസ്സിന് പോർക്കുന്നില്ല നബിയേ. മുസ്ലിമായി ജീവിച്ചാലും അമുസ്ലിമായി ജീവിച്ചാലും ഈ ഭൂമിയിൽ ബിസിനസ് നടത്തുന്നതിനോ ഭരണം നടത്തുന്നതിനോ തൊഴിലെടുക്കുന്നതിനോ കൃഷി ചെയ്യുന്നതിനോ ഇവിടെ എന്ത് ചെയ്യുന്നതിനും ഏത് മതത്തിൽപ്പെട്ടവനും സാധിച്ചേക്കും. എന്റെ മകനും ഇവിടെ കുഴപ്പമില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നൊരു വിശ്വാസമുണ്ട്, ലോകസത്താവായ അള്ളാഹു അല്ലാതെ വേറെ ദൈവം ഇല്ല, അവൻ മാത്രമേ ആരാധനക്കർഹനുള്ളൂ. അവിടുന്നൊരു സാധാരണ മനുഷ്യൻ അല്ല, അള്ളാഹു നിയോഗിച്ച റസൂലാണ്. ഇത് വിശ്വസിക്കാതെ, ഈ വിശ്വാസം വിശ്വസിച്ച് മുസ്ലിമാകാതെ ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ അവന് സ്വർഗം ലഭിക്കുന്നതിന് പകരം മരിച്ചതിന് ശേഷം നരകമാകുമല്ലോ, കടുത്ത തീയിൽ കടക്കേണ്ടി വരുമല്ലോ. എന്റെ രണ്ട് മക്കൾ എന്ന് പറയുന്നത് എന്റെ ശരീരത്തിന്റെ ഭാഗമല്ലേ, അവര് തീയിൽ കടക്കുന്നത് എനിക്ക് നോക്കി നിൽക്കാൻ പറ്റുമോ നബിയേ? അതുകൊണ്ട് എന്റെ മക്കൾ മുസ്ലിമാകണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഇറങ്ങുകയാണ്, ലാ ഇക്രാഹ ഫിദ്ദീനി ഖദ് തബയ്യന അർ-റുശ്ദ് മിനൽ ഗയ്യ്. ലാ ഇക്രാഹ ഫിദ്ദീൻ, ഇസ്ലാം മതത്തിൽ കടക്കാൻ വേണ്ടി ആരെയും നിർബന്ധിക്കുന്ന പ്രശ്നം ഇല്ല. സത്യം സന്മാർഗം വെളിവായിട്ടുണ്ട്, അംഗീകരിക്കുന്നവർക്ക് അംഗീകരിക്കാം, എല്ലാവരും അംഗീകരിച്ചാൽ അവർക്ക് നല്ലതാണ്. അതേസമയത്ത് ഇസ്ലാം സ്വീകരിക്കാത്ത ഒരാളെയും നിർബന്ധിച്ചുകൊണ്ട് പിടിച്ചു വെച്ചിട്ടോ അക്രമിച്ചിട്ടോ വാള് കാണിച്ചിട്ടോ മുസ്ലിമാകാൻ പറയുന്ന പ്രശ്നമേ ഇല്ല. പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് ഇറങ്ങിയത് ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ എഴുതി വെച്ചത് കാണാം. അപ്പൊ ഇസ്ലാമിൽ ആരെയും നിർബന്ധിച്ച് കടത്തൽ ഇല്ല. സുമാമ എന്ന് പറയുന്ന യമാമയിലെ പ്രമുഖ വ്യക്തിയെ അദ്ദേഹം നമ്മളെ കൂട്ടത്തിൽ അഥവാ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ പലരെയും കൊന്നവനാണെങ്കിലും അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ അങ്ങ് വിട്ടു. അതിലി സുമാമ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിത രീതിയും 3 ദിവസം പള്ളിയിൽ നടന്ന പ്രഭാഷണങ്ങളും പള്ളിയിൽ നടന്ന ആരാധനകളും നബി സല്ലല്ലാഹുവിന്റെ സ്വഭാവവും നബി തങ്ങളുടെ കാരുണ്യവും എല്ലാം കണ്ടു മനസ്സിലാക്കിയ ആ പ്രമുഖ വ്യക്തിയായ സുമാമ അതിനപ്പുറം ഒരു തോട്ടത്തിന്റെ ഭാഗത്തേക്ക് പോയി. നന്നായൊന്ന് കുളിച്ച് വൃത്തിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്നിട്ട് പറയാണ്, അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഇസ്ലാം മതം സ്വീകരിക്കുന്നു എന്നിട്ട് പറയുന്നു, നബിയേ ഇന്ന് വരെ ലോകത്തെ ഏറ്റവും വെറുപ്പുള്ള മുഖം നിങ്ങളുടേതായി, ഇപ്പോൾ എനിക്ക് ഏറ്റവും സ്നേഹമുള്ള മുഖം അങ്ങയുടേതാണ്, എനിക്ക് ഏറ്റവും വെറുപ്പുള്ള നാട് നിങ്ങൾ താമസിക്കുന്ന മദീനയാണ്, ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാട് മദീനയാണ്. ഈമാൻ മനസ്സിൽ കടന്നാൽ അങ്ങനെയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, യമാമയിൽ എന്റെ കൽപ്പനക്ക് വിരുദ്ധമായി ആ ചെറിയ കുട്ടിനോട് ആ നോട്ടീസ് ലാസ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞു, നോട്ടീസ് ലാസ്റ്റ് ഇപ്പൊ കൊടുത്ത ആളുകൾ വായിച്ചു, എന്റെ പ്രസംഗം വെറുതെയാവും ഇതുവരെ എന്തേം പണി. സഹോദരന്മാരെ, മഹാനായ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സുമാമ പറയാണ്, യമാമയിൽ നിന്നാണ് തങ്ങളോട് കഠിന ശത്രുത വെക്കുന്ന കടുത്ത വർഗീയവാദമുള്ള ബഹുദൈവ വിശ്വാസികളുള്ള നാടാണ് മക്ക. ആ മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ വരുന്നത് യമാമയിൽ നിന്നാണ്. ഇനി എന്റെ ഓർഡർ ഇല്ലാതെ മക്കയിലേക്ക് ഒരു ഭക്ഷണ സാധനവും ഇങ്ങോട്ട് വരൂല. തങ്ങളെ ശത്രുക്കൾക്ക് ഇനി ഭക്ഷണം അതാ യമാമയിൽ നിന്ന് കയറ്റിയേക്കാൻ അനുവദിക്കൂല. അതും പറഞ്ഞിട്ട് സുമാമ ധൈര്യത്തിൽ മക്കയിലേക്ക് പോയി. അയാൾക്ക് അത്ര വലിയ പ്രമുഖനാണ്, മക്കയിൽ വലിയ ശത്രുക്കളാണെങ്കിലും അയാൾക്ക് പേടിയൊന്നുമില്ല. മക്കയിലങ്ങിരുന്നപ്പോൾ ചിലര് ചോദിച്ചു, നീയും പെട്ടോ മുഹമ്മദിന്റെ കൂടെ? സുമാമയോട് ചോദിക്കാണ്. സുമാമ പറയാണ്, ഞാൻ പെട്ടതല്ല, ഞാൻ സ്വമേധയാ, എനിക്ക് സത്യം ബോധ്യപ്പെട്ടത് കൊണ്ട് അംഗീകരിച്ചതാണ്. അതൊരു സാധാരണ മനുഷ്യനല്ല, അല്ലാഹുവിന്റെ റസൂലാണ്, ലോകം സൃഷ്ടിച്ച ലോകത്തിന്റെ മുഴുവനും സത്താവായ ദൈവം, അവനല്ലാതെ ആരാധനക്കർഹനില്ല, ഇസ്ലാം സത്യമാണ്. ഇതങ്ങ് പറഞ്ഞപ്പോ മക്കയിലെ മുശ്രിക്കുകൾ അവരഭിപ്രായ സ്വാതന്ത്ര്യം നൽകാത്ത, ആശയ സ്വാതന്ത്ര്യം നൽകാത്ത കടുത്ത വർഗീയതയുള്ള കക്ഷികളാണ്. അവര് സുമാമയെ അടിക്കാനും തല്ലാനും പോവുകയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ വിളിച്ചു പറഞ്ഞ്, തൊട്ടുപോകല്ലേ തൊട്ടുപോകല്ലേ സുമാമയെ, നമ്മൾ പട്ടിണി കിടന്ന് ചത്തുപോകും, കാരണം നമുക്ക് ഭക്ഷണ സാധനം മക്കയിലേക്ക് വരുന്നത് അദ്ദേഹത്തിന്റെ നാടായ യമാമയിൽ നിന്നാണ്. അദ്ദേഹം ചെറുവിരൽ അനക്കിയാൽ പിന്നെ നമുക്ക് ഭക്ഷണം കിട്ടൂല. മക്കയിലെ മുശ്രിക്കുകൾ സുമാമയെ വെറുതെ വിട്ടു. സുമാമ എന്ത് ചെയ്തു? ഒരു നാട്ടിൽ പോയിട്ട് പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഠിന ശത്രുക്കളായ മക്കയിലെ മുശ്രിക്കുകൾക്ക് മക്കയിലേക്ക് ഇനി ഒരൊറ്റ ധാന്യവും ഒരു ഗോതമ്പത്തിന്റെ തരിയും മണിയും ഇവിടുന്ന് നമ്മളെ നാട്ടിൽ കയറ്റിയേക്കാൻ പാടില്ല. ഉപരോധം വെച്ചു. മക്കയിലെ മുശ്രിക്കുകൾ പട്ടിണിയായി. പട്ടിണിയായപ്പോ ആ മുശ്രിക്കുകൾക്ക് അറിയാം സംഗതി നാവ് കൊണ്ട് അംഗീകരിക്കത്തില്ലെങ്കിലും മനസ്സുകൊണ്ട് അവർക്കും അറിയാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാത്ത കാരുണ്യമുള്ള ആളാണ്, കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്, അതേ സ്നേഹം മാത്രമുള്ള സഹനമുള്ള നേതാവാണ്. അവര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് കത്തയക്കുകയാണ്, ആളെ പറഞ്ഞേക്കുകയാണ്, ഓ മുഹമ്മദേ
ഞങ്ങളെ നാട്ടിൽ ഭക്ഷണം കിട്ടുന്നത് കുടുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടാൻ, മക്കയിൽ ഭക്ഷണം കിട്ടാൻ നിങ്ങളൊന്ന് ശുപാർശ പറയണേ, റെക്കമെൻഡ് ചെയ്യണേ. നബിതങ്ങളെ കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞവർ, നബിതങ്ങളെ സ്വന്തം നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാത്തവർ, ഇപ്പോഴും അതാ അവസരം കിട്ടിയാൽ നബിയെ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നവർ, അങ്ങനെയുള്ള മുശ്രിക്കീങ്ങൾ നബിതങ്ങളോട് പറയാണ്, ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടാൻ വേണ്ടി നിങ്ങളൊന്ന് ഇടപെടണേ. ഇവിടെയാണ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് അതിനെ പ്രതികരിച്ചത്. നിങ്ങളൊക്കെ ഇസ്ലാമിൽ വരുന്നില്ലെങ്കിൽ ഭക്ഷണം വേണ്ടാന്നാണോ? അല്ല അല്ല, നബിതങ്ങൾ സുമാമക്ക് കത്തയക്കുകയാണ്, സുമാമക്ക് വിവരം കൊടുക്കുകയാണ്. ഓ സുമാമ, എത്ര വലിയ എതിരാളികളാണെങ്കിലും ഭക്ഷണം മുടക്കണ്ട, മക്കയിലേക്ക് ഭക്ഷ്യസാധനം കയറ്റിയേച്ചോ, അവര് പട്ടിണിയായി പോകണ്ട. ഓ സുഹൃത്തുക്കളെ, അതാണ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെയും നിർബന്ധിക്കുന്നില്ല, ആരെയും വിഷമിപ്പിക്കുന്നില്ല. പിന്നെയോ അവിടുത്തെ കാരുണ്യം ലോകത്ത് വിതരണം ചെയ്യുകയാണ്, നല്ലത് മാത്രം ജനങ്ങളെ പഠിപ്പിക്കുകയാണ്, നല്ലതല്ലാതെ ഒന്നും പറയുന്നില്ല. ഓ സഹോദരന്മാരെ, വർഗീയവാദി എന്നിൽപ്പെട്ടവനല്ല, മുസ്ലിമാണോ വർഗീയവാദി ആകാൻ പാടില്ല. വർഗീയവാദി എന്നിൽപ്പെട്ടവനല്ല, വലിയവനെ ബഹുമാനിക്കാത്തവൻ നമ്മളിൽ പെട്ടവനല്ല, കുട്ടികളോട് കാരുണ്യമില്ലാത്തവൻ നമ്മളിൽ പെട്ടവനല്ല, ചതി നടത്തുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. എന്റെ അനുയായി എന്ന് പറഞ്ഞാൽ ആരാണ്? അൽ മുസ്ലിമുൻ സലിമൻ നാസുബിൽ ലിസാനി വേദിഹി, നാവ് കൊണ്ടോ കൈകൊണ്ടോ വേറെ ഒരൊറ്റ മനുഷ്യനും ശല്യം ചെയ്യാത്തവൻ, ദ്രോഹം ചെയ്യാത്തവൻ, അവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പഠിപ്പിച്ചുകൊണ്ട് അച്ചടക്കമുള്ള സമാധാനമുള്ള ഒരരിയ ഈ വൃന്ദത്തെ വാർത്തെടുത്ത തുല്യതയില്ലാത്ത നേതാവ് മുനസ്സഹുൻ അനുസരി ഒരു ദിവസം ഒരു ഗ്രാമീണനായ പരുപരുത്ത സ്വഭാവമുള്ള ഒരു പരുക്കം മനുഷ്യൻ പള്ളിയിൽ വന്നിട്ട്, പള്ളിയിൽ നിന്നിട്ട് പള്ളിയിൽ അങ്ങോട്ട് മൂത്രമൊഴിച്ചു. ഏത് പള്ളിയിൽ ഒന്നിന് 100,000 വരട്ടി കൂലി കിട്ടുന്ന ഏറ്റവും ബഹുമാനമുള്ള 3 പള്ളികളിൽ സുപ്രധാനമായ ഒരു പള്ളി, മദീനയിലെ പള്ളി, സാധാരണ പള്ളിയല്ല. പള്ളിയിൽ വന്ന് നിന്നിട്ട് മൂത്രമൊഴിച്ചു. അനുയായികളായ സഹാബികള് അദ്ദേഹത്തെ പിടിച്ചു വിൽക്കാൻ പോയി. നബിതങ്ങൾ ഒന്നും ചെയ്യേണ്ട, മൂത്രമൊഴിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം നോക്കി, മൂത്രമൊഴിക്കുമ്പോ പിടിച്ചു വലിക്കല്ല, മൂത്രമൊഴിച്ചോട്ടെ. നല്ല ലോകത്തെ ഏറ്റവും ബുദ്ധിയുള്ള ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി. മൂത്രമൊഴിക്കുമ്പോ നിന്ന് മൂത്രമൊഴിക്കുമ്പോ പിടിച്ചു വലിച്ചാല് പള്ളി ഒട്ടാകെ മൂത്രാവൂലേ? അതേസമയത്ത് ഇവിടെ മാത്രല്ലേ അല്ലേ? മൂത്രമൊഴിച്ച് കഴിഞ്ഞപ്പോ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് അവിടെ കഴുകി വൃത്തിയാക്കി, എന്നിട്ട് അദ്ദേഹത്തെ അടിച്ചോ, അദ്ദേഹത്തെ ചീത്ത പറഞ്ഞു, അദ്ദേഹത്തെ കൂത്തിയോ, കല്ലെറിഞ്ഞു, അയാൾ ഒന്നും ചെയ്തില്ല. ആ മൂത്രമൊഴിച്ച മനുഷ്യനോട് പറഞ്ഞു, പള്ളികൾ മൂത്രമൊഴിക്കപ്പെടാനുള്ള സ്ഥലം അല്ല, പള്ളികൾ പടച്ചറപ്പിനെ ആരാധിക്കാനുള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞു. പള്ളിയുടെ പവിത്രത അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തു. എന്നിട്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറയുകയുമാണ് മറ്റുള്ളവരോട്, ഇന്നമാ ബുഇസ്തു മുയസ്സിരീന,
നിങ്ങളെ നിയോഗിക്കപ്പെട്ടത് അനുയായികളെ ആളുകൾക്ക് എളുപ്പം ചെയ്യുന്ന നിലക്കാണ്, ആരെയും പ്രയാസപ്പെടുത്തുന്ന നിലക്ക് അല്ല. ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. നമ്മളെ മതം കൊണ്ട്, നമ്മളെ ആശയം കൊണ്ട്, നമ്മളെ പ്രവർത്തനം കൊണ്ട് അവിടുന്ന് സ്വന്തത്തിൽ പറയുകയുമാണ്. എന്താ പറയുന്നത്? അവിടുന്ന് പറയുകയാണ്, എന്നെ അല്ലാഹു തആല നിയോഗിച്ചിട്ടില്ല, മുഅന്നിതൻ ഒരു പ്രയാസക്കാരനായി നിയോഗിച്ചിട്ടില്ല. വേറെ ആർക്കെങ്കിലും എന്നെ കൊണ്ടൊരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട്, ആ നിലയ്ക്ക് എന്നെ അല്ലാഹു തആല പ്രയാസക്കാരനായി എന്നെ നിയോഗിച്ചിട്ടില്ല. വലാ മുഅന്നിത, മറ്റൊരാൾക്കൊരു പ്രയാസമുണ്ടാക്കുന്നവനായി മറ്റുള്ളവരുടെ കുറ്റവും കുറവൊക്കെ കണ്ടുപിടിച്ച് അതിങ്ങനെ മനുഷ്യന്മാരുടെ മുമ്പിൽ ഫ്ലാഷാക്കി ആളുകളെ ശല്യം ചെയ്യുന്ന ഒരു മുതഅന്നിതായും എന്നെ അല്ലാഹു നിയോഗിച്ചിട്ടില്ല. വലാകിൻ ബഅസനീ മുഅല്ലിമം മുയസ്സിറാ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. വലാകിൻ ബഅസനീ മുഅല്ലിമം മുയസ്സിറാ. ധാരാളം മുഅല്ലിമീങ്ങൾ, ധാരാളം അധ്യാപകന്മാർ നമ്മുടെ ഈ സദസ്സിലുണ്ടല്ലോ. നബി തങ്ങളെ വാക്ക് നോക്ക്, എന്നെ അല്ലാഹു തആല നിയോഗിച്ചത് എളുപ്പം ചെയ്യുന്ന അധ്യാപകനായിട്ട് മാത്രമാണ്. ആർക്കും എന്നെ കൊണ്ടൊരു പ്രയാസമില്ലാതെ, പ്രയാസമുണ്ടാക്കാതെ. വയലൊരു ക്ഷണിക്കുന്ന മുസ്ലിയാരെ ക്ഷണിക്കാൻ വേണ്ടി 10 വണ്ടിയിൽ ആള് പോകേണ്ടിയുണ്ടോ? ടെലിഫോൺ ചെയ്ത് പറഞ്ഞാ പോരെ? ടെലിഫോൺ ചെയ്തിട്ട് ഡേറ്റ് ഉണ്ടെങ്കിൽ അയാളോട് വാങ്ങിയാ പോരെ? എന്തിനാണ് ആളുകളെ പ്രയാസപ്പെടുത്തേണ്ട ആവശ്യം? ഇന്നമാ വലാകിൻ ബഅസനി മുഅല്ലിമൻ മുയസ്സിറാ, ആളുകൾക്ക് എളുപ്പം ചെയ്യുന്ന അധ്യാപകനായിട്ടാണ് എന്നെ അല്ലാഹു തആല നിയോഗിച്ചത്. എല്ലാവർക്കും എളുപ്പം, ആർക്കും ഒരു പ്രയാസം ഉണ്ടാക്കൂല. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിക്കുന്ന കുട്ടികൾക്ക് പ്രയാസം ഉണ്ടാക്കരുത്, രക്ഷിതാക്കൾക്ക് പ്രയാസം ഉണ്ടാക്കരുത്, കമ്മിറ്റിക്കാർക്ക് പ്രയാസം ഉണ്ടാക്കരുത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച സ്വഭാവം അത് പ്രകടിപ്പിക്കേണ്ടത് ആ നബിയുടെ അനന്തരക്കാരായ പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാരെ കണ്ടിട്ടാണ് മറ്റുള്ളവർ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ മഹത്വം മനസ്സിലാക്കിയത്. അതിനുവേണ്ടിയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സുഹൃത്തുക്കളെ, പള്ളിയിൽ മൂത്രമൊഴിച്ചിട്ട് പോലും അടിച്ചിട്ടില്ല, ചീത്ത പറഞ്ഞിട്ടില്ല, തെറി പറഞ്ഞിട്ടില്ല, സൗമ്യമായ സ്വഭാവത്തിൽ ഉപദേശിച്ച് നന്നാക്കുന്നു. വലാകിൻ ബഅസനീ മുഅല്ലിമം മുയസ്സിറാ. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ അവിടുന്ന് അവിടുത്തെ 4 പേര് നമ്മളെ പഠിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഖുർആനിൽ പറഞ്ഞൊരു പേരാണ് റൗഫ്, വല്ലാത്ത ദയയുള്ള ആള്. വിവരക്കേട് കൊണ്ട് ചെയ്തതിന് ശകാരിച്ചിട്ടോ ചീത്ത പറഞ്ഞിട്ടോ കുറവാക്കുന്നില്ല, മറിച്ച് അദ്ദേഹത്തെ പറഞ്ഞ് നന്നാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇതുപോലെ വേറെയും ധാരാളം സംഭവങ്ങൾ ഹദീസിൽ കാണാം. റൗഫാണ്, വല്ലാത്ത ദയയുള്ള ആളാണ്. ബിൽമുഅ്മിനീന റഊഫുർ റഹീം, റഹീമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബക്കറ്റ് കൊണ്ട് വരുമ്പോ സ്റ്റേജിനു മുന്നിലുള്ളവരും സഹസിലുള്ളവരൊക്കെ നല്ല സംഭാവന കൊടുക്കണം. അൽഹംദുലില്ലാഹ്, എല്ലാം ബർക്കത്തിട്ട് എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. എല്ലാവരും ഞാൻ തരണമെങ്കിലും ഇപ്പോ കുപ്പായത്തിന്റെ കുപ്പായത്തിൽ നമ്മൾ ആചാര് തന്നൊരു പൈസ ഉണ്ട്, അതിനോട് കൊടുക്കാൻ പറ്റില്ലല്ലോ. പൈസ എന്റെ പൈസ എടുക്കണേ ബെൽറ്റ് നിൽക്കണം, ബെൽറ്റ് നിൽക്കണേ കുപ്പായം പൊക്കണം, കുപ്പായം പൊക്കാൻ കഴിയില്ല. സുഹൃത്തുക്കളെ, അപ്പൊ അതിങ്ങൾ കടം തന്നാണെങ്കിലും ഈ പോകുമ്പോ എന്നോട് ചോദിച്ചു വാങ്ങണം, എന്നോട് മറന്നു. സുഹൃത്തുക്കളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലാത്ത ദയയുള്ള നബി,
സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം നിസ്കരിക്കുമ്പോ മകളെ കുട്ടിയെ നിസ്കാരത്തിൽ ഇങ്ങോട്ട് എടുത്തു. ഉമാമ എന്ന കുട്ടിന്റെ പേര്. ഉമാമ എന്ന കുട്ടിയെ എടുത്തു. എടുത്തിട്ട് നിസ്കാരത്തിൽ കുഞ്ഞിനെയും എടുത്തിട്ട് നിസ്കാരം. സഹാബികളൊക്കെ പിന്നിലുണ്ടേ. എന്തിന്? ചെറിയ കുഞ്ഞുങ്ങളോടുള്ള ദയ. ആ കുട്ടി കരയാൻ പാടില്ല. കുട്ടിയെ എടുത്തിട്ട് നിസ്കാരം നിർവഹിക്കുന്നു. സുജൂദ് ചെയ്യുമ്പോൾ കുട്ടിയെ നിലത്ത് വെക്കുന്നു, അല്ലാതെ സുജൂദ് ചെയ്യാൻ കഴിയൂലല്ലോ. സുജൂദും കഴിഞ്ഞ് വരുമ്പം പിന്നെയും എടുക്കുന്നു. അങ്ങനെ ഉമാമ എന്ന കുട്ടിയെ എടുത്തുകൊണ്ട് ഹബീബായ നബി തങ്ങൾ നിസ്കരിച്ച് കാണിച്ചു തരുന്നു. കാരണം കുട്ടികളോട് നല്ല ദയ വേണം, കുട്ടികളോട് കാരുണ്യം വേണം. സുബ്ഹാനല്ലാഹ്. നബി തങ്ങൾ ഒരു ദിവസം ഒരു ചെറിയ കുട്ടിയെ എടുത്ത് ചുംബിക്കുന്നു. സഹാബിയുണ്ടടുത്ത്. അയാള് പറഞ്ഞു, എനിക്ക് അഞ്ചു പത്ത് മക്കളുണ്ട്, ഞാനൊന്നും ഇനിയും പിടിച്ച് മണക്കലില്ല. നബിതങ്ങൾ പറഞ്ഞു, കാരുണ്യം ചെയ്യാത്തവനെ കാരുണ്യം ചെയ്യപ്പെടൂല. കുട്ടികളെ എടുത്തു ചുംബിക്കണം, കുട്ടികളെ തടകണം, കുട്ടികളെ കൂട്ടിപ്പിടിക്കണം, കുട്ടികളോട് നല്ല കാരുണ്യം കാണിക്കണം. നിസ്കാരത്തിൽ എടുത്തിട്ട് കുട്ടിയെ എടുത്തു നിസ്കരിച്ച് കാണിക്കുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഊഫാണ്, റഹീമാണ്. യുവാക്കളോട് വല്ലാത്ത കാരുണ്യം, യുവാക്കളോട് വല്ലാത്ത ദയ. ഹുനൈനി യുദ്ധം കഴിഞ്ഞ് ഒരു ദിവസം തിരിച്ചു വരികയാണ്. ഹുനൈനി യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ സൈന്യവും കൂടെയുണ്ട്. വരുന്ന സമയത്ത് നിസ്കാരത്തിന്റെ സമയമായി, ബാങ്ക് വിളിക്കേണ്ട സമയമായി. ഒരാൾ ബാങ്ക് വിളിച്ചു, ഉറക്കെ ബാങ്ക് വിളിച്ചു. ആ ബാങ്ക് ഒരു പത്തോളം യുവാക്കൾ കേട്ടു. ആ യുവാക്കൾ ഇസ്ലാമിന്റെ വിരോധികളാണ്, വർഗീയവാദികളാണ്, നബിതങ്ങളോട് കടുത്ത വെറുപ്പുള്ള കക്ഷികളാണ്. അങ്ങനെയുള്ള പത്ത് യുവാക്കളാണ്. അവര് ബാങ്ക് കേട്ടപ്പോ ബാങ്കിനെ ഒന്ന് സ്വീപ്പാക്കണം, പരിഹസിക്കണം എന്നവർക്ക് തോന്നി. ബാങ്കിനെ പരിഹസിച്ചുകൊണ്ട് ആ പത്ത് യുവാക്കൾ ഉറക്കെ ശബ്ദിച്ചു. അതിലൊരു മെമ്പറാണ് അബൂ മഹദൂറ. ഇസ്ലാമിന്റെ കഠിന വിരോധിയായ യുവാക്കളാണ്. ഉറക്കെ അങ്ങ് ബാങ്ക് വിളിച്ച് ബാങ്കിനെ പരിഹസിച്ചു. പരിഹസിച്ചിട്ട് ബാങ്ക് വിളിച്ചാണ് അങ്ങനെ. ഞാൻ പണ്ട് പത്തിരുപത്തിയഞ്ച് കൊല്ലം മുമ്പ് ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയതാണ്. സുബ്ഹാനല്ലാഹ്. പ്രസംഗിക്കാൻ പോയപ്പോ തന്നെ എനിക്ക് തോന്നി, ഇവിടെ കഠിനമായ ശത്രുക്കളുണ്ട്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒന്നല്ല കേട്ടോ, മുസ്ലിമികളെ കൂട്ടത്തിൽ തന്നെ കഠിന വിരോധികളുണ്ട്. മനസ്സിലെ അറിവില്ലാത്തതുകൊണ്ടാണ് അള്ളാഹു തലവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ. അങ്ങനെ ഞാൻ സംഘാടകരോട് പറഞ്ഞു, പള്ളിയിൽ പോയിട്ട് ഇപ്പൊ മകരി നിസ്കരിച്ചാൽ ശരീരത്തിന് കേട് വരാതെ തിരിച്ചു തരാൻ കഴിയുമെന്ന് തോന്നില്ല. അതുകൊണ്ട് സ്റ്റേജ് വന്ന് നിൽക്കാം. സ്റ്റേജ് ആണെങ്കിൽ ഒരു വീട്ടിന്റെ കോലായ. ഇവർ പറഞ്ഞാവുന്നല്ല, പള്ളിയിൽ തന്നെ പോകണം. എന്നാ പോവാ, പോയി. എന്റെ കൂടെയുള്ള ഒരു അലി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, മുഗ്രാൽക്കാരനാണ്. അയാളെ പള്ളിയിൽ നിന്ന് അടിച്ച് തലക്ക് പരിക്കേൽപ്പിച്ചു. ഈ അടുത്ത് മരണപ്പെട്ടു പോയ ഒരു നല്ല സജീവ സുന്നി പ്രവർത്തകൻ ഉണ്ടായിരുന്നു, പ്രൊഫസർ അഹമ്മദ് സയ്യിദ് സാഹിബ്. അവർ ബഹുമാനപ്പെട്ട കൻസുൽമാ ചിത്താരി സാഹിബിന്റെ മകളെ ഭർത്താവ്. അദ്ദേഹത്തിന്റെ ഷൂ എടുത്തിട്ട് അവർ കൊണ്ട് ഏൽപ്പിച്ചു കഴിഞ്ഞു. എന്റെ അടുക്കൽ വന്നിട്ട് മൊത്തോക്കിയിട്ട് പള്ളിയിൽ നിന്നണ്ടല്ലോ എന്ന് എന്നെ ഭീഷണിപ്പിച്ചു. ഞാൻ മിണ്ടിയില്ല. നിസ്കാരം കഴിഞ്ഞ് സ്റ്റേജ് മുലേക്ക് വരുമ്പോ ഈ ശത്രുക്കളൊക്കെ കൂടി ഞങ്ങളിങ്ങോട്ട് വളഞ്ഞ് എട്ട് തക്ബീർ ചൊല്ലിട്ട് ഞങ്ങളെ കൊണ്ടുവന്ന് ആര് എതിരാളി സ്വീപ്പാക്കിട്ട് തക്ബീർ ഇല്ല. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബാങ്ക്, തങ്ങളുടെ അനുയായികൾ കൊടുത്ത ബാങ്ക്, അതിനെ പരിഹസിച്ചിട്ട് ഈ യുവാക്കള് ഉറക്കെ അങ്ങ് ബാങ്ക് വിളിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് കേട്ടു. സൈന്യത്തോട് പറഞ്ഞു, ആ യുവാക്കളെ വിളിച്ചു കൊണ്ടുവരണം. നബി തങ്ങളുടെ സൈന്യം ആ യുവാക്കളെ വിളിച്ചു കൊണ്ടുവന്നു. ആരാ നിങ്ങളുടെ കൂട്ടത്തിൽ ഉറക്കെ ശബ്ദിച്ചത് എന്ന് ചോദിച്ചു. അബൂ മഹദൂറ പറയാണ്, എല്ലാരും എന്നെ ചൂണ്ടിക്കാണിച്ച സംഗതി ശരിയാണ്, ഞാൻ തന്നെയാ ഉറക്കെ ബാങ്ക് വിളിച്ചു സിപ്പാക്കിയ ഞാനാ. എന്നെ ചൂണ്ടിക്കാണിച്ചു എല്ലാരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാക്കിയുള്ള യുവാക്കളൊക്കെ നിങ്ങൾ പോയിക്കൊളിയുന്നത്.
അവരെല്ലാം വെറുതെ വിട്ടു. റഊഫുർ റഹീം, വല്ലാത്ത ദയയുള്ള നബി. അവരെ യുവാക്കളെ വിവരക്കേടാണ്, അറിവുകേടാണ്. അവരെ വെറുതെ വിട്ടു, എന്നെ അവിടെ നിർത്തി. എന്നോട് പറഞ്ഞു, അബൂബന്ദൂറ നീ ഒരു നല്ല ബാങ്ക് വിളിക്കണം. ഞാൻ പറഞ്ഞുതരാം ബാങ്കിന്റെ വാചകം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ബാങ്കിന്റെ വാചകം പറഞ്ഞു തന്നു, എന്നോട് ബാങ്ക് വിളിക്കാൻ പറഞ്ഞു. എനിക്ക് ബാങ്കിനോട് കടുത്ത വെറുപ്പ, നബിയോട് അതിനെക്കാണ് വെറുപ്പ. പക്ഷേ ഇപ്പൊ കൊടുക്കാണ്ട് നിർത്തിയിട്ടോ സൈന്യത്തിന്റെ കൂടെ അല്ലേ. ഞാൻ എന്ത് ചെയ്തു, ബാങ്ക് വിളിക്കാനല്ലേ, ഞാനങ്ങ് വിളിച്ചു. നേരത്തെയും കൊടുത്തല്ലേ, പരിഹസിച്ചിട്ടാ നേരത്തെ കൊടുത്ത്. ഇപ്പൊ നബി നിങ്ങൾ ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു, ഞാൻ ബാങ്ക് വിളിച്ചു. നല്ല ഈണത്തിൽ ബാങ്ക് വിളിച്ചു. ബാങ്ക് വിളിച്ചു കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്കൊരു ഗിഫ്റ്റ് തന്നു, എനിക്കൊരു സമ്മാനം തന്നു. അത് പൊളിച്ചു നോക്കുമ്പോ വെള്ളിയാണ്, വെള്ളി അടക്കം ചെയ്തതാണ്. ആ വെള്ളിയും തന്നിട്ട് പിന്നെടുത്ത പണി എന്താണ്? ഇവിടെയാണ് സുന്നത്ത് ജമാഅത്തും അല്ലാത്തതും തമ്മിൽ വേർതിരിയുന്നൊരു രംഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈമാൻ വിതരണം ചെയ്യുന്ന മഹാനാണ്. ഈമാനിന്റെ വിതരണം എങ്ങനെയാണ്? സൽസ്വഭാവത്തിലൂടെ മാത്രമല്ല, പ്രസംഗത്തിലൂടെ മാത്രമല്ല, ഖുർആനോതി മാത്രമല്ല, ബറക്കത്ത് കൊടുത്തുകൊണ്ടുമാണ്. അബൂ മഹദൂറ പറയാണ്, എനിക്ക് ഈ വെള്ളി അടക്കം ചെയ്ത പീപ്പ തന്നതിനു ശേഷം എന്റെ തലയിൽ ഹബീബ നബി തങ്ങൾ കയ്യങ്ങ് വെച്ചു. അവിടുത്തെ കയ്യൊരു സാധാരണ കയ്യല്ല, വല്ലാത്ത ബറക്കത്തുള്ള കയ്യാണ്. അല്യന മിനൽ ഹരീർ, പട്ടിനേക്കാൾ മൃദുലമായ ശരീരമാണ്. അതയബു മിൻ ദീഹിൽ മിസ്ക്, കസ്തൂരിയേക്കാൾ നല്ല സുഗന്ധമുള്ള തടിയാണ്. വല്ലാത്ത സുഗന്ധമാണ്, വല്ലാത്ത മൃദുലമാണ്. ആ കൈ എന്റെ തലയിലങ്ങ് വെച്ചു. അര കയ്യില, അര തലയിലാ കൈവെക്കുന്നത്. മുസ്ലിം അല്ല കേട്ടോ അബൂ മഹദൂറ, ഇസ്ലാമിന്റെ കഠിന വിരോധിയാണ്. ആ വിരോധിയായ യുവാവിന്റെ തലയിൽ കയ്യങ്ങ് വെച്ചു. തലയിലല്ലേ തലച്ചോറുള്ളത്? അതിന്റെ ശേഷം കൈ മെല്ലെ ഇങ്ങ് മുഖത്തേക്ക് നീക്കി. മുഖത്തുകൂടി ഹൃദയമുള്ളത് നെഞ്ഞിലല്ലേ, നിന്റെ ഭാഗത്തല്ലേ? നെഞ്ഞിലൂടെ കൈയൊന്ന് കൊണ്ടുവന്നു, അങ്ങനെ കൊണ്ടുവന്ന് പൊക്കിള് വരെ കൈ കൊണ്ടുവന്നു. കയ്യങ്ങെടുത്തപ്പോ എന്റെ മനസ്സിലുള്ള എല്ലാ വിരോധവും വൈരാഗ്യവും വിദ്വേഷവും വെറുപ്പും മുഴുവനും നീങ്ങിപ്പോയി. പിന്നെ എനിക്ക് ഏറ്റവും സ്നേഹം നബിയോടാണ്, ഏറ്റവും സന്തോഷം ബാങ്കിനോടാണ്. ഞാൻ പറഞ്ഞു, ഓ നബിയേ, മക്കയില് ബാങ്ക് വിളിക്കാൻ, മക്കത്തെ പള്ളിയില് ബാങ്ക് വിളിക്കാൻ എന്നെ നിശ്ചയിച്ചു തരുമോ? ഇനി മരിക്കുന്നവരെ മക്കയിൽ ഞാൻ ബാങ്ക് വിളിക്കാം. നബിതങ്ങൾ പറഞ്ഞു, നിന്നെ നിശ്ചയിച്ചു കഴിഞ്ഞു, പിന്നെ മരണം വരെ മക്കയിലെ ബാങ്ക് വിളിക്കുന്ന ആള് അബൂ മഹദൂറ റളിയല്ലാഹു അൻഹു ആണ്. സുഹൃത്തുക്കളെ, റഊഫുർ റഹീം, വല്ലാത്ത ദയയുള്ള നബി. യുവാക്കളെ വിവരക്കേട് കൊണ്ട് അവര് പരിഹസിച്ചപ്പോൾ അവരെ ഒന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല, അവരിൽ അല്ലാഹു ഹിദായത്ത് കൊടുക്കാൻ നിമിത്തമായി പ്രവർത്തിക്കുകയാണ്, ബറക്കത്ത് നൽകുകയാണ്, ഗിഫ്റ്റ് നൽകുകയാണ്. അങ്ങനെ അതാ അവർ ഇസ്ലാമിലേക്ക് വരികയാണ്. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് ചരിത്രത്തിലുള്ളത്. റഊഫുർ റഹീം. ഇതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് റഹീമെന്നല്ലേ പറഞ്ഞത്? റഹീമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയില്ലേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ വാക്കിന്റെ അർത്ഥം നിങ്ങളൊക്കെ കേൾക്കാറില്ലേ, പഠിക്കാറില്ലേ? റഹ്മാൻ എന്ന് പറഞ്ഞാൽ
അല്ലാഹു ജല്ല ജലാലുഹു അവൻ റഹ്മാനാണ്. മുസ്ലിം അമുസ്ലിം വ്യത്യാസമന്യേ, നല്ലത് ചെയ്യുന്നവരോ അല്ലാത്തത് ചെയ്യുന്നവരോ എന്ന വ്യത്യാസമന്യേ, എല്ലാവർക്കും കാരുണ്യം ചെയ്യുന്ന രാജാവാണ് അള്ളാഹ്. പുത്തൂര് ടൗണിൽ വന്ന് ഒരു മനുഷ്യൻ പടച്ചവനില്ലെന്ന് പറഞ്ഞാൽ, പടച്ചവനെ ചീത്ത പറഞ്ഞ് പ്രസംഗിച്ചാൽ, ദൈവമില്ലെന്ന് പറഞ്ഞാൽ, ദൈവത്തെ കുറ്റം പറഞ്ഞാൽ, ആ കുറ്റം പറഞ്ഞവനും പറയാനുള്ള നാവിന് ശക്തി അല്ല കൊടുക്കും. അവൻ ആരോഗ്യം കൊടുക്കും, അവന്റെ കിഡ്നി വർക്ക് ചെയ്യിപ്പിക്കും, അവന്റെ കരളി വർക്ക് ചെയ്യിപ്പിക്കും, അവന്റെ ശ്വാസകോശവും ഹാർട്ടും ഒന്നും നിലച്ചു പോകുന്നില്ല. അവന് അത് ആരോഗ്യം പഠിച്ചവൻ കൊടുക്കും. അത്ര കാരുണ്യമാണ് പഠിച്ച റബ്ബിന്റെ കാരുണ്യം. അവന് കുടിക്കാൻ വെള്ളം കൊടുക്കും, ഭക്ഷണം കൊടുക്കും. അതാണ് റഹ്മാൻ, വിശാലമായ കാരുണ്യം ചെയ്യുന്നവൻ. ആ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മറ്റൊരു പേരാണ് റഹീം. ആ പേരാണ് നബി തങ്ങൾക്കും വെച്ചത് ഖുർആനിൽ. റഹീം, റഹീം എന്ന് പറഞ്ഞാലോ നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, ഈ ഭൂമിയിൽ വെച്ച് വിശ്വസിക്കേണ്ടത് വിശ്വസിക്കുകയും പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിക്കുകയും സർവജനങ്ങൾക്കും നന്മ ചെയ്യുകയും, വർഗീയവാദിയാകാതെ, ഭീകരവാദിയാകാതെ, തീവ്രവാദിയാകാതെ, ദുസ്വഭാവിയാകാതെ, അക്രമം കാണിക്കാതെ, ചീത്ത പറയാതെ, തെറി പറയാതെ, ആരെയും കുറ്റം കെടുത്താതെ, പാപ്പയെയും ഉമ്മയെയും അനുസരിച്ചും ആദരിച്ചും, മക്കളോട് കാരുണ്യം ചെയ്തും, ഭാര്യമാരെ പീഡിപ്പിക്കാതെയും, ഭർത്താവിനെ വഞ്ചിക്കാതെയും, അയൽവാസിയെ ശല്യം ചെയ്യാതെയും, കുടുംബ ബന്ധം മുറിക്കാതെയും, നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും നന്മ ചെയ്യുന്നവനായി, ഒരിക്കലും വാക്കു ലംഘിക്കാതെ, കള്ളം പറയാതെ, മുസ്ലിമിന്റേതും അമുസ്ലിമിന്റേതും കളവ് നടത്താതെ, ആരെയും ചതിക്കാതെ, നല്ല ജീവിതം നയിക്കുന്ന മുത്തഖിയായ മനുഷ്യൻ. അത്തരം മുത്തഖിങ്ങൾക്ക് മാത്രം മരണശേഷം അല്ലാഹു ജല്ല ജലാലുഹു സ്പെഷ്യൽ അനുഗ്രഹം നൽകുന്നവനാണ്. ആ സ്പെഷ്യൽ അനുഗ്രഹം സ്വർഗമാണ്. അതാണ് റഹീം. ഈ ലോകത്തെ നയമല്ല പാരത്രീക ലോകത്ത്. പാരത്രീക ലോകത്ത് നിസ്കരിക്കാത്ത നീ, നിസ്കരിക്കാത്ത നിനക്ക് സുബ്ഹിന്റെ സമയത്ത് നിസ്കരിക്കാതെ ഉറങ്ങാനുള്ള ഉറക്കം അല്ല തന്നുവെന്ന് വരും. പക്ഷേ പാരത്രീക ലോകത്ത് നിസ്കരിക്കാത്ത നിനക്ക് ഇത്ര സുഖമായി ഉറങ്ങാമെന്ന് തോന്നണ്ട. സക്കാത്ത് കൊടുക്കാത്തവന് സുഖിക്കാമെന്ന് തോന്നണ്ട. ഹജ്ജ് ചെയ്യാൻ കഴിവുണ്ടായിട്ട് പോകാത്തവന് സുഖമാണെന്ന് തോന്നണ്ട. നോമ്പെടുക്കാൻ കഴിവുണ്ടായിട്ട് നോമ്പെടുക്കാത്തവന് സുഖമാണെന്ന് തോന്നണ്ട. നീ പാവപ്പെട്ട പലരെയും കാണുന്നില്ലേ? എസ് ഐ എസിന്റെ പ്രവർത്തകന്മാർ ഒരു ഉന്തുവണ്ടി വാങ്ങിച്ചു കൊടുത്തപ്പോ ആ ഉന്തുവണ്ടിയിൽ കടല വിറ്റ് വറുത്തു വിറ്റ് അവനതാ ജീവിതം നയിക്കുകയാണ്. അവൻ ജീവിതത്തിൽ ലോങ്ങണെടുത്തിട്ടില്ല, പലിശ അടച്ചിട്ടില്ല. ചെറ്റപ്പുറയിൽ താമസിക്കുന്ന പാവപ്പെട്ടവൻ പലിശ അടക്കുന്നില്ല, പലിശ ഏർപ്പാട് നടത്തുന്നില്ല. കോടീശ്വരന്മാരായ മുതലാളിമാർക്ക് അവർക്ക് കിട്ടിയത് പോരാ, പിന്നെയും പോയിട്ട് പലിശക്ക് വാങ്ങുകയാണ്, പലിശ അടക്കുകയാണ്. നല്ല സുഖമാണ് ആഖിറത്തിലെന്ന് തോന്നണ്ടാം. അതുപോലെ സുഹൃത്തെ, കുടിക്കാൻ ആയിരക്കണക്കിന് വെള്ളം വല്ല തന്നില്ലേ? ചായ എത്ര സൈസ് ചായ തന്നു, എത്ര സൈസ് പാല് തന്നു, എത്രയെല്ലാം തേൻ തന്നു, ഏതെല്ലാം കാപ്പി തന്നു, ഏതെല്ലാം ജ്യൂസ് തന്നു, എന്തെല്ലാം ഇളനീര് തന്നു, പൊണ്ടം തന്നു, ഇതെല്ലാം തന്ന റബ്ബ് നീ ലഹരി കുടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആ ലഹരി കുടിക്കാൻ നീ പോയാൽ പാരത്രീക ലോകത്ത് നല്ല കാരുണ്യം ചെയ്യും റബ്ബെന്ന് മനസ്സിലാക്കി പെട്ടുപോകണ്ട. അല്ലാഹു റഹീമാണ്. പാരത്രീക ലോകത്ത് നല്ലവർക്ക് മാത്രം കാരുണ്യം ചിരിക്കുന്നവനാണ് അല്ലാഹു. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പേര് അത് തന്നെ. ഹബീബായ നബിക്കും റബ്ബ് നൽകുന്നു റഊഫുർ റഹീം. നബി തങ്ങൾ റഊഫാണ്, റഹീമാണ് മുഅ്മിനീങ്ങൾക്ക്. ആ റഹീമാണെന്ന് നബി തങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞല്ലോ. കാരണം എന്താണ്?
ഈമാനുള്ളവരെയാണ് അള്ളാഹു സ്വർഗത്തിൽ കടത്തുന്നത്. പക്ഷേ ആ സ്വർഗത്തിൽ കടന്ന് കിട്ടാൻ നബിതങ്ങളുടെ റെക്കമെൻഡ് വേണം, നബിതങ്ങളുടെ ശുപാർശ വേണം, അള്ളാഹുവിന്റെ തീരുമാനമാണ്. നബിയുടെ റെക്കമെൻഡ് ഇല്ലാതെ സ്വർഗത്തിലെത്തില്ല. അതുകൊണ്ട് നബിതങ്ങൾക്കല്ല കൊടുത്തിരിക്കുകയാണ് ഒരു പ്രത്യേകത. അതാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ എനിക്ക് റക്കമെന്റിന്റെ അധികാരം നൽകപ്പെട്ട് കഴിഞ്ഞു, നബിതങ്ങൾക്ക് ശഫാഅത്തിന്റെ അധികാരം കൊടുത്തു കഴിഞ്ഞു. ആ ശഫാഅത്ത് പാരത്രിക ലോകത്ത് മാത്രമല്ല, ഈ ഭൂമിയിലും നബിതങ്ങൾ റക്കമെന്റ് ചെയ്യണം, എന്നാലേ ദോഷം പൊറുക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഖുർആനിൽ അല്ല പറഞ്ഞു പുരുഷന്മാരുടെ ദോഷം വെറുക്കാൻ, ഈമാനുള്ള സ്ത്രീകളുടെ ദോഷം വെറുക്കാൻ നബിയെ തങ്ങൾ എന്നോട് റെക്കമെൻഡ് ചെയ്യണേ. നബി തങ്ങളുടെ ശഫാഅത്തില്ലാതെ ദോഷം വെറുക്കപ്പെടാൻ പ്രയാസം തന്നെ. ഖുർആൻ പറയുന്ന തങ്ങൾ എന്നോട് റെക്കമെൻഡ് ചെയ്യണം നബിയെ. ഓ സുഹൃത്തുക്കളെ, അതുകൊണ്ട് തന്നെ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന വേറൊരു ഹദീസ്, ആ ഹദീസിൽ നബിതങ്ങളുടെ പേര് പറയുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹി നാല് പേര് പറയുന്നു. എന്താണ് പേര്? അല്ല, അഞ്ച് പേര് പറയുന്നു. എന്താണ് പേര്? അന മുഹമ്മദ് വ അഹ്മദ് വൽ മുഖഫി വൽ ഹാസിർ വ നബിയുത് തൗബ വ നബിയുർ റഹ്മാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ മുഹമ്മദാണ്. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എന്താ? ധാരാളം സ്തുതിക്കപ്പെടുന്ന ആള്, ധാരാളം പുകഴ്ത്തപ്പെടുന്ന ആള്. ഞാൻ സ്തുതിക്കപ്പെടുന്ന ആളാണ്, ആക്ഷേപിക്കപ്പെടുന്ന ആളല്ല. മുശ്രിക്കുകളും മുദമ്മവിനെ ആക്ഷേപിക്കപ്പെടുന്നവനെ ആക്ഷേപിക്കുകയാണ്. എനിക്കുള്ള പേര് വെച്ചത് മുഹമ്മദ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖുർആൻ നോക്കൂ, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് തന്നെ ധാരാളം സ്തുതിക്കപ്പെടുന്ന ആള്. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ ലിഖിതങ്ങളുടെ സ്തുതി കീർത്തനങ്ങൾ എപ്പോഴും പറയും. മങ്കൂസൂരി എപ്പോഴും ഓതും, റബീലവിൽ കുറച്ച് കൂടുതൽ ഓതുന്നേ ഉള്ളൂ അല്ലേ. എപ്പോഴും റസൂലുള്ളാഹിനെ സ്തുതിക്കും മുസ്ലിമീങ്ങൾ. ഒരൊറ്റ മാസത്തിലും സെൽഫികൾ ഓതൂലട്ടോ. അതെന്താ കാരണം? അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് അവരംഗീകരിക്കുന്നില്ല. അവര് മുഹമ്മദ് എന്ന് പറയും, പറഞ്ഞുകൊണ്ടെന്താ കാര്യം? അല്ലാഹ് അബൂ ജഹൽ പറയില്ലേ, പക്ഷെ അംഗീകരിച്ചിരുന്നു. അതുപോലെ മുഹമ്മദ് സ്തുതിക്കപ്പെടുന്ന ആള് എന്ന നബിതങ്ങളുടെ പേരിന്റെ ആന്തരിക അർത്ഥം അവർ ഉൾക്കൊള്ളുന്നില്ല. അതുകൊണ്ടല്ലേ ഇത് നോക്ക്, നിങ്ങൾ സെലഫികളുടെ ഒരു പത്രമാണ് കേരളത്തിൽ ഇറങ്ങുന്ന അൽമനാർ എന്ന ഇതിന്റെ പേര്, അവരെ മുഖപത്രം. ഇതിൽ 2010 ജൂലൈ ഇതിൽ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി എഴുതിയത്? നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല, ഒരു പിഴവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ആക്ഷേപവുമില്ല, മറിച്ച് ഏറ്റവും സ്തുതിക്കപ്പെടുന്ന ആള് മുഹമ്മദൻ സമ്മൗ നബിയൽ ഹുദാ വഹുവ അഹഖുൻ നാസി ബിൽ ഹംദി. ഏറ്റവും സ്തുതിക്കപ്പെടുന്ന നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി. പക്ഷേ സെലഫികൾ അവരെ പത്രത്തിൽ പറയുന്നു നബിതങ്ങൾ ആക്ഷേപിക്കപ്പെടേണ്ട ആളാണ്. ഞാൻ വായിച്ചു കേൾപ്പിക്കുക, വാചകം തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. നബി തങ്ങൾക്ക് പേച്ചൂന്ന് ഇവരാ കണ്ടുപിടിക്കുന്നത്. നബി സല്ലല്ലാഹു തങ്ങൾക്ക് പേച്ചൂന്ന് ഇവര് കണ്ടുപിടിക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇവരൊരു ബുദ്ധി. കാരണം അല്ലാഹു തആല ലോകത്തുള്ള എല്ലാവർക്കും കാരുണ്യം വിതരണം ചെയ്യാനും എല്ലാരെയും പിഴവുന്ന് രക്ഷപ്പെടുത്താനും അല്ലാഹു തആല ഒരാളെ പറഞ്ഞേക്കുക. എന്നിട്ട് ഇവര് ഒരു പടച്ചോനിക്ക് അയക്കാൻ അറിഞ്ഞൂടാന്ന് ഇയാൾക്ക് പേച്ചുപോയി. നബി അല്ലാ അയച്ചാക്ക് പേച്ചുപോയി എന്ന് പറഞ്ഞാൽ സംഗതി അല്ലാക്ക് വെച്ചു എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? കാരണം അല്ലല്ലേ നബീനെ പിഴവിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞേച്ചത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അല്ലാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി. ഇന്നാലില്ല, അല്ലാ നബിയെ ആക്ഷേപിച്ചുപോൽ ഇല്ല, ഇല്ല അല്ലാഹു നബിയെ ഒരു തരിമും ആക്ഷേപിച്ചിട്ടില്ല. അല്ലാഹു പറഞ്ഞത് ഞങ്ങളെ ഖുർആനിലുണ്ട്. അത് സലഫികൾക്ക് വിശ്വാസമുണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയില്ല. എന്താ ഉള്ളത്? നജിമിനെ തന്നെയാണ് സത്യം. നജിമ് എന്ന് പറഞ്ഞാൽ അതിന് പല തഫ്സീറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് എന്ന് തഫ്സീർ പറഞ്ഞവരും ഉണ്ട്. എന്തുവാ സത്യം ചെയ്തുകൊണ്ടല്ല പറയാനുള്ളത്? നിങ്ങളുടെ സാഹിബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിഴച്ചിട്ടേ ഇല്ല, ഒരു പിഴവും പറ്റിയിട്ടില്ല. അവിടുന്ന് സ്വന്തമായി ഒന്നും പറയാറില്ല. അപ്പൊ അല്ലാഹു ജല്ല ജലാലുഹു പിഴച്ചിട്ടില്ല എന്ന് ഖുർആനിൽ പറയുന്നു, സത്യം ചെയ്തിട്ട്. പക്ഷെ അല്ലാഹ് സത്യം ചെയ്തിട്ടൊന്നും സലഫിയൊക്കെ വിശ്വാസമില്ല. നബിതങ്ങൾ പിഴച്ചു എന്ന് പറയുന്നു. ആ സലഫികളുണ്ടല്ലോ, അവർക്ക് മനസ്സിലാക്കാൻ കഴിയൂല നബിതങ്ങളെ പേരുകളും നബിതങ്ങളെ മഹത്വങ്ങളും. അതുകൊണ്ട് തന്നെ അവർക്ക് നബിതങ്ങളെ മഹത്വം പറയാനുള്ള ഭാഗ്യവും കിട്ടിയില്ല. നബിതങ്ങൾ പറയുന്നു, ഞാൻ മുഹമ്മദ്, ഞാൻ ഏറ്റവും സ്തുതിക്കപ്പെടുന്ന ആളാണ്. അഹമ്മദ്, ഞാൻ ഏറ്റവും സ്തുതിക്കുന്ന ആളാണ്. പടച്ചറബിനെ ഏറ്റവും സ്തുതിക്കുന്നവൻ അത് മുഹമ്മദ് റസൂലുള്ളാഹി. എല്ലാ അമ്പിയാക്കളെയും സൽസ്വഭാവങ്ങളെ പിന്തുടർന്ന് ജീവിക്കുന്ന അവസാനത്തെ നബിയാണ് ഞാൻ. വൽ ഹാസിർ, എല്ലാവരെയും അതാ ആദ്യമായി ഭൂമിയിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് വരുന്നു ഖിയാമത്തുനാളിൽ. പിന്നെ എല്ലാവരെയും ഞാൻ മുഖേന ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. അങ്ങനെയുള്ള ഹാസിറാണ് ഞാൻ. പൊരാവ നബിയു തൗബ, ഞാൻ തൗബയുടെ നബിയാണ്. തൗബയുടെ നബി എന്ന് പറഞ്ഞാലോ, സുഹൃത്തുക്കളെ, തെറ്റ് ചെയ്തു പോഞ്ഞ പാപികൾക്ക് അല്ലാഹു തആല തൗബ സ്വീകരിക്കുന്നത് ഞാൻ മുഖേന ആണ്. ഞാൻ തൗബയുടെ നബിയാണ്. അതാണ് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയെന്ന് കാണാം. വലവു അന്നഹും യുള്ളലമുഅഫുസം ജാവോക്ക്, തെറ്റ് ചെയ്തു പോയവർ തങ്ങളെ സമീപിക്കട്ടെ നബിയേ, സമീപിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഡോക്ടറെ സമീപിക്കട്ടെ എന്ന് പറഞ്ഞാൽ സുഖമില്ലാത്ത ഒരാൾ ഡോക്ടറെ സമീപിക്കണമല്ലോ. എന്റെ അർത്ഥം എന്താ? ഡോക്ടറെ അടുത്ത് പോയിട്ട് ഇങ്ങനെ മൊത്തം ഇനിയും തിരിച്ചു വരണോന്നാ, എന്നല്ല എനിക്ക് ഇന്ന രോഗം ഉണ്ടെന്ന് പറയണോന്നാ, എന്നിട്ട് ചികിത്സ തേടണോന്നാ. അതായി പറയുന്നത് അത് കേരളത്തിലും കർണാടകയിലും അല്ലേ? അല്ല അല്ല, മദീനയിൽ ചെന്നാൽ പച്ചക്കുബയുള്ള പടുകൂറ്റം ജാറമില്ലേ അവിടെ? ആ ജാറത്തിന്റെ ചുമരിന്റെ മേലെ പള്ളിയുടെ ഒരു ചുമര് ജാറത്തിന്റെ ചുമരാണ്. അതിന്റെ മറുഭാഗത്തുള്ള ചുമര് അതിന്റെ റൗണ്ട് പില്ലറിന്റെ മേലെ നബിതങ്ങളെ വിളിച്ചു തേടുന്ന പദ്യം ഇന്നും സ്വർണലിപി കൊണ്ട് എഴുതി വെച്ചിട്ടില്ലേ? فطاب من طيبهن القاع والكمون.
نفسي في داء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم തങ്ങളെ കബറിന്ന് സംഭാവന കിട്ടുന്നു നബിയെ, കബറിന്ന് ഗുണം കിട്ടുന്നു നബിയെ, അങ്ങയുടെ കബറിന് എന്റെ ശരീരം സമർപ്പിക്കുന്നു നബിയെ, തങ്ങളെ ഇവിടെ മറവിയപ്പെട്ടതിന് മദീന പുണ്യഭൂമിയായി പോയി നബിയെ എന്ന് വിളിച്ച് സഹായം തേടുന്ന പദ്യം ഇപ്പോഴും ആ ചുമരിന്റെ മേലെ സ്വർണ ലിപി കൊണ്ട് എഴുതി വെച്ചിട്ടില്ലേ? പോരാ, ആ പദ്യത്തോടു കൂടെ തങ്ങള് റെക്കമെന്റ് ചെയ്യുന്ന നബിയാണ്. ഓ നബിയെ, തങ്ങളെ കൂടെ കിടക്കുന്ന അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമ അവരെ ഞങ്ങൾ മർഗൂല നബിയെ, എല്ലാവർക്കും സലാമുണ്ട് നബിയെ എന്നിങ്ങനെ ചൊല്ലിയ മഹാന്മാര്, ഷാഫിമാമുദങ്ങളെ ഉസ്താദ് ചൊല്ലിയ പദ്യം ലോകത്തുള്ള സർവ കിതാബിലും അതാ ഇബ്നു കഥീറിന്റെ തഫ്സീറിലില്ലേ, ഇമാം നബിയുടെ ഇലാഹിലില്ലേ, ബൈഹഖിയും ഇബ്നു സാകിറും ഇബ്നു ഖുദാമയും ലോകത്തുള്ള പണ്ഡിതന്മാർ, നാല് മദ്ഹബിലുമുള്ള ഇമാമിങ്ങൾ നബിദങ്ങളെ വിളിച്ച് തേടാൻ പറഞ്ഞിട്ടില്ലേ? തേടുന്ന പദ്യം അവരെ കിതാബില് രേഖപ്പെടുത്തിയിട്ടില്ലേ? കാരണം എന്തേ? നബിദങ്ങൾ തന്നെ പറയും, ഞാൻ തൗബയുടെ നബിയാണ്, നിങ്ങളെ തൗബ സ്വീകരിക്കണോ, ഞാനുമായി ബന്ധപ്പെടണേ എന്നർത്ഥം. അതാണ് വലു അന്നഹും ഇല്ലറവും അംബുസഹവും. അല്ല പറയാണ്, തെറ്റ് ചെയ്തു പോയവര് ജാവൂക്ക് തങ്ങളെടുക്കൽ വരണം, തങ്ങളെ സമീപിക്കണം, തങ്ങളെ സമീപിച്ചിട്ട് ഇബ്നു കസീറിൽ കാണാം, തങ്ങളോട് പറയണം തെറ്റി പോയ വിവരം, എന്നിട്ടോ അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കണം, പിന്നെയോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഫർ ലഹും റസൂൽ, അല്ലാഹുവിന്റെ റസൂലും അവർക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്യണം, എന്നാൽ അല്ലാഹു തൗബ സ്വീകരിക്കും. ഖുർആനാ ഈ ആയത്ത് നബി തങ്ങളിലേക്ക് തിരിഞ്ഞു നിന്ന് ദുആ ചെയ്യാനും വലിസ്തഗ്ഫിൽഹു വസ്തശ്ഫീ ബിഹി, നബി തങ്ങളോട് റക്കമെന്റ് തേടാനും ശഫാഅത്ത് തേടാനും ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അബൂ ജഅ്ഫർ എന്ന് പറയുന്ന ഗവർണർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഈ ആയത്ത് തെളിവുതിരിക്കുകയാണ്. ഇമാം ബുഖാരിയുടെ ഉസ്താദിന്റെ ഉസ്താദായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു, ആലി മദ്ഹബിന്റെ ഇമാമികൾപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു അൻഹു, കാരണം നബി തങ്ങളെ ശഫാഅത്ത് തേടണം എന്നത് ഖുർആനാണ്. ഓ സുഹൃത്തുക്കളെ, ആ ശഫാഅത്ത് കിട്ടാനുള്ളൊരു വലിയ വഴിയുണ്ടത് എന്താണ്? അവിടുന്ന് പറയുന്നു, നിങ്ങൾ ബാങ്കിന്റെ ശേഷം എനിക്ക് വസീല ഫദീല ചോദിച്ചോളൂ. അങ്ങനെ വസീല ഫദീല എന്നൊരു വലിയ സ്ഥാനം എനിക്കല്ല തരാൻ പോകുന്നുണ്ട്, തരാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഞാനതല്ല ചാൻസ് തരാം, നിങ്ങൾക്ക് എന്താ, എനിക്കെന്തായാലും വസീല ഫദീല കിട്ടും, അങ്ങൾ ചോദിച്ചാലും കിട്ടില്ലെങ്കിലും കിട്ടും, പക്ഷേ ആ വസീല ഫദീല എനിക്ക് തരാൻ അല്ല തീരുമാനിച്ചല്ലോ. ഇനി നിങ്ങൾ അതെനിക്ക് തരാൻ വേണ്ടി നിങ്ങളെ വകയെ പറഞ്ഞാൽ നിങ്ങൾ എന്റെ ആളാവും, അങ്ങനല്ലേ? വിജയിച്ചാക്കല്ലേ സിന്ദാബാദ് വിളിക്കല്, തോറ്റാക്ക. അപ്പൊ വിജയിച്ചു കഴിഞ്ഞാൽ സിന്ദാബാദ് പറഞ്ഞാൽ വിജയിച്ച ആളായി, അപ്പൊ അയാളെടുത്ത് വലിയ ഗുണവും കിട്ടും. ഇതുപോലെ വസീല ഫദീല എനിക്ക് എന്റെ റബ്ബ് തരും, അത് അവൻ എനിക്ക് തരുന്നതന്നെ, പക്ഷേ അത് നിങ്ങൾക്ക് ആ വകയിൽ ഫലം കിട്ടണ്ടേ? നിങ്ങളൊരു കാര്യം ചെയ്തോളി, ഓരോ ബാങ്കിന് ശേഷം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മാ എന്ന് പറഞ്ഞുകൊണ്ട് ആത്തിഹിൽ വസീലത്തു വൽ ഫളീല അത് നിങ്ങൾ ചോദിച്ചോളൂ. എന്നാലോ ഹല്ലത്തു ലഹു ശഫാഅത്തി, അങ്ങനെ ചോദിക്കുന്നവന് എന്റെ ശഫാഅത്ത് കിട്ടിക്കഴിഞ്ഞു. സഹോദരന്മാരെ, അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് അത് ദുനിയാവിലും ഉണ്ട്, ആഖിറത്തിലും ഉണ്ട്, എവിടെയും ആ ശഫാഅത്തിലൂടെ തെറ്റ് ചെയ്തവരുടെ തെറ്റുകൾ പൊറുക്കപ്പെടുന്നതുകൊണ്ട്
നബി തങ്ങൾക്ക് അല്ലാഹു തആല വെച്ച പേരാണ് നബിയു തൗബ, തൗബയുടെ നബി. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, വ നബിയുർ റഹ്മ, ഞാൻ റഹ്മത്തിന്റെ നബിയാണ്, റഹ്മത്തിന്റെ നബിയാണ്. നബി തങ്ങളെ സമീപത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, നമ്മളോട് വല്ലാതെ ശത്രുത വെക്കുന്ന മുശ്രിക്കീങ്ങൾ. അത് കാറ് ഞങ്ങളാട്ടിൽ എത്ര കാറ് വരുന്നു പോകുന്നു, ആര് തിരിഞ്ഞു നോക്കലും. കാറെല്ലാം കാണാൻ കാണി കാര്യം തുടങ്ങി കാലത്തിലെതിരെ ബഹുദൈവ വിശ്വാസികൾക്കെതിരെ ഒരു പ്രാർത്ഥന നടത്തണമെന്ന് നബിതങ്ങളോട് വന്ന് പറഞ്ഞപ്പോ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇന്നീലം റുബഅസി ലഅനൻ, എന്നെ ശപിക്കുന്നവനായി നിയോഗിക്കപ്പെട്ടിട്ടില്ല. ഞാനിങ്ങനെ ബഹുദൈവ വിശ്വാസികൾക്ക് മറ്റു മതക്കാർക്കെതിരെ പ്രാർത്ഥിക്കുന്ന പണിയല്ല. ഇന്നീലം എന്നെ ശപിക്കുന്നവനായി നിയോഗിക്കപ്പെട്ടിട്ടില്ല, എന്നെ നിയോഗിക്കപ്പെട്ടത് കാരുണ്യമായിട്ടാണ്. മുസ്ലിമിനും കാരുണ്യമാണ്, ആ മുസ്ലിമിനും കാരുണ്യമാണ്. ഞാൻ അങ്ങനെ ശപിക്കുന്ന ആളല്ല. അതാണ് നബിയുർ റഹ്മ, റഹ്മത്തിന്റെ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ചെറിയ സംഭവം കൂടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. സുഹൃത്തുക്കളെ, ബദർ യുദ്ധം നടന്നു. ബദർ യുദ്ധം വെറുതെ നടന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു രാഷ്ട്രത്തലവന് ചിലപ്പോ യുദ്ധം നയിക്കേണ്ടി വരും, അത് സ്വാഭാവികമാണ്. രാഷ്ട്രത്തെ തകർക്കാനും ഇടിച്ച് പൊളിച്ച് പൊട്ടിച്ച് നശിപ്പിക്കാനും ആ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന പൗരന്മാരെ, നബിതങ്ങളുടെ രാഷ്ട്രത്തിൽ മുസ്ലിമീങ്ങളുമുണ്ട് അമുസ്ലിമീങ്ങളുമുണ്ട്, ആ രാഷ്ട്രത്തെ വെട്ടിപ്പിടിക്കാനും അവരെ കൊന്നൊടുക്കാനും അബൂജഹലും കക്ഷികളും വലിയ വലിയ അഹങ്കാരത്തോടെ വന്നപ്പോ ബദർ യുദ്ധം നടന്നു. ആ ബദർ യുദ്ധത്തിൽ അബൂജഹലുവത്തുബത്ത് ശൈബത്ത് ഉമയ്യത്ത് തുടങ്ങിയ പലരും കൊല്ലപ്പെട്ടു പോയി. കുറെ ആളുകളെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ എഴുത്തറിയാവുന്നവരെ കൊണ്ട് എഴുത്തറിയാത്ത ആളുകൾക്ക് എഴുത്തു പഠിപ്പിച്ച് വിടുകയാണ്, ചിലരോട് സംഖ്യ വാങ്ങി വിടുകയാണ്. അങ്ങനെ നബിതങ്ങളെ കാരുണ്യം അവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ കൊല്ലാതെ, ശത്രുപക്ഷത്തുള്ള ആളുകൾ യുദ്ധത്തിന് വന്നവരാണ്, പക്ഷേ അവരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ചിലരോട് ഇസ്ലാമിക പ്രവർത്തനത്തിന് സംഭാവനയായി സംഖ്യകൾ വാങ്ങിയിട്ട് വിടുകയാണ്, വേറെ ചിലരെ എഴുത്തു പഠിപ്പിച്ചു കൊടുത്താൽ അവരെ വിടുകയാണ്. അങ്ങനെ വിടുന്ന സാഹചര്യം ഉണ്ടായപ്പോ മക്കയിൽ ഒരു മീറ്റിംഗ് നടന്നു. കഅബ ശരീഫിന്റെ സമീപത്ത് ഹിജ്റ ഇസ്മായിൽ ഒരു മീറ്റിംഗ്. മീറ്റിംഗിൽ രണ്ടേ രണ്ടാളുകളാണ്. ആരാ? ഒന്ന് സഫ്വാൻ ഇബ്നു ഉമയ്യ, ബാപ്പ ബദറിൽ വെച്ച് കൊല്ലപ്പെട്ടതാ, ഉമയ്യന്റെ മോനാ. മറ്റൊന്ന് ഉമയ്യ ഇബ്നു വഹബ്. ഇവര് രണ്ടാളും ഇങ്ങനെ മീറ്റിംഗ് കേറുന്നു. ഇവരെ ചർച്ച എന്താ അറിയോ? അബൂജഹലും മുത്തബത്തും ഷൈബത്തും ഉമയ്യത്തൊക്കെ മരിച്ചിട്ട് കൊല്ലപ്പെട്ടിട്ട് ഇനി നമ്മളതിനാ ജീവിക്കുന്നു. അതാ ചർച്ച. അപ്പോ ഉമയ്യ ഇബ്നു വഹബ് പറഞ്ഞു, ഞാൻ പോയിട്ട് ആ മുഹമ്മദിനെ വെട്ടിയെടുക്കുന്ന, പക്ഷേ ഞാൻ ഇതിനൊരു ചാൻസും, എന്താ ചാൻസ് അറിയോ? എന്റെ മകന് അറസ്റ്റ് ചെയ്യപ്പെടും. അപ്പൊ മകൻ എന്തൊക്കെ ഒരു സംഖ്യ കൊടുത്തിട്ട് അറസ്റ്റ് ഒന്ന് മോചിപ്പിക്കാനെന്ന് പറഞ്ഞ് മുഹമ്മദിനോട് സംസാരിക്കാനൊരു ചാൻസ് ഉണ്ടാക്കിയിട്ട്, മുഹമ്മദിനോട് സംസാരിക്കാൻ ചാൻസ് ഉണ്ടാക്കിയിട്ട് അപ്പൊ വെട്ടിക്കൊണ്ടുപോകാണ്. പക്ഷെ ഞാൻ പോകാത്ത എന്താണെന്നറിയോ? എനിക്ക് കുറച്ച് ചെറിയ മക്കളുണ്ട്, അഥവാ തിരിച്ചു വന്നില്ലെങ്കിൽ മക്കൾ ആരാ നോക്കുക? എനിക്ക് കുറെ കടുണ്ട്, കടം പിന്നെ ആരാ വീട്ടുക? കുറേശികളെ തറവാട്ടുകാരാ കടം വീട്ടണോന്നുള്ള ധാരണയൊക്കെ അവർക്കുണ്ടാവും. അപ്പോ സഫ്വാൻ പറഞ്ഞു, അത് ബേജാറാണ്ട, എന്റെ മക്കളെ കൂടെ കൂട്ടി പൂർണ്ണമായി മക്കളെ ഞാൻ നോക്കിക്കോളും, കടം പൂർണ്ണമായി ഞാൻ ഏറ്റെടുത്തോളൂ, എന്നാ റെഡി. എന്നാ ഒരു കാര്യം, ഒരാളും അറിയാൻ പാടില്ല രഹസ്യം. ഒരാളും അറിയരുത്, അറിയരുത്, കുടുംബവും അറിയരുത്, പുരക്കാരും, ഒരാളും അറിയരുത്, ആരും അറിയൂല. രണ്ടാളും കഅബത്തിൽ നിന്ന് പ്രതിജ്ഞ എടുത്തു.
വാളെടുത്തു, വാള് നന്നായി മൂർച്ചം കൂട്ടി അതിൽ വിഷവും കൂട്ടിച്ചേർത്തു. ആ വാളും പുറത്തു തൂക്കിയിട്ടിട്ട് മദീനയിലേക്ക് വന്ന് മദീനയിൽ നബിതങ്ങൾ ഇങ്ങനെ സഹാബത്തിന്റെ കൂടെ ഇരിക്കുമ്പോ അതാ വരുന്നു ഉമൈർ ഇബ്നു വഹ്ബ്. ഉമർ ഇബ്നു ഖത്താബ് കണ്ടു. ഉമർ ഇബ്നു ഖത്താബ് വീട്ട് അങ്ങോട്ട് കടക്കാൻ പറ്റൂല, നബിതങ്ങളിലേക്ക് കടക്കാൻ പറ്റൂല. ഉമർ ഇബ്നു വഹ്ബിനെ പറ്റി ഉമർ ഇബ്നു ഖത്താബ് ഒരു ചതിയനാണ്, ചതിയം വരികയാണ്, അതുകൊണ്ട് കടക്കാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്, ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ബാല്യകറാമത്തുള്ള മഹാനാ. ഉമർ ഇബ്നു ഖത്താബ് പറയാണ് ചതിയനാണ്, അങ്ങോട്ട് കടക്കാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം, നബിയുർ റഹ്മാ, റഹ്മത്തിന്റെ നബിയല്ലേ. നബി തങ്ങൾ ഉമറ ഇങ്ങോട്ട് വന്നോട്ടെ, ഉമറ ഇങ്ങോട്ട് വന്നോട്ടെ, വിട്. ഉമർ ഇബ്നു ഖത്താബ് പോയിട്ട് മൂപ്പരെ കോളറങ്ങി പിടിച്ച് വാളടക്കാ പിടിച്ച് വാളടക്കം പിടിച്ചിട്ട് ഇങ്ങു കൊണ്ടുവന്നു നബി തങ്ങളെ സമീപം. ഉമറെ വിട്, പിടിക്കൊന്നും വേണ്ട, വരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വതന്ത്രമായി ആ അമുസ്ലിം സഹോദരനായ കഠിന വിരോധിയായ ഉമൈറിനെ നബി തങ്ങളെ സദസ്സിലേക്ക് വരുത്തുകയാണ്. അടുത്തു വന്ന് ഗുഡ് മോർണിംഗ് എന്നതിന്റെ അർത്ഥം ഗുഡ് മോർണിംഗ്. നബി തങ്ങൾ അതിനേക്കാളൊക്കെ എത്ര നല്ലതാ അല്ലാഹു തആല ഞങ്ങൾക്ക് തന്നെന്നറിയോ, അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ് എന്നാ നല്ല രാവിലെ. ചിലപ്പോ അച്ഛൻ മരിച്ചല്ലേ, ബാപ്പ മരിച്ചെന്നായിരിക്കും രാവിലെ തന്നെ നല്ല രാവിലെ, എന്ത് നല്ല രാവിലെ. അതേ സമയത്ത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാലോ സമാധാനം ഉണ്ടാകട്ടെ, എപ്പോഴും പറയാം, ആരോടും പറയാം. അങ്ങനെ ഏറ്റവും നല്ല അഭിവാദ്യം അള്ളാഹു ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഇരിക്കട്ടെ. അയാൾ പറഞ്ഞു, ഞാനും മറ്റേയല്ലേ പഠിച്ച്, എന്താ വന്നത്? വന്നത് എന്റെ മകന്റെ കാര്യം പറയാന്, വല്ല സംഖ്യം വാങ്ങിയിട്ട് മകനൊന്ന് മോചിപ്പിച്ചിരുമെന്ന് പറയാന്. അതിനെന്നാ വന്നത്? അതിനെന്നെ വന്ന്, അതിനെന്നെ, വേറെ ഉദ്ദേശമൊന്നുമില്ല, വേറെ ഉദ്ദേശമൊന്നുമില്ല. പിന്നെ എന്തിനാ വാള് എന്ന് ചോദിച്ചു നബി തങ്ങൾ. മകനെ മോചിപ്പിക്കാമെന്നാളെടുത്തതിനാ വാള്. വാളോ മുഹമ്മദേ, വാളിന്റെ എന്ത് കാര്യ? എത്ര വാളും കൊണ്ട് ആയിരാളി ഞങ്ങൾ വന്നിട്ട് നിങ്ങളോട് എന്തോ നടന്നു പോകും? ബദറിൽ വെച്ച് ഞങ്ങൾ അമ്പെ പരാജയപ്പെട്ട് ഞങ്ങളെ നേതാക്കൾ എന്റെ അച്ഛനടക്കം പോയതല്ലേ, എന്റെ അതുപോലെ തന്നെ ഞങ്ങളെ കൂടുതൽ പലരും പോയതല്ലേ. അതുകൊണ്ട് വാളുകൊണ്ടൊരു കാര്യമില്ല എന്ന് ഉറപ്പല്ലേ, വാളൊന്നും ഒരു കാര്യമില്ല. ഇയാള് പറയാ, ഓ അപ്പൊ പിന്നെ വന്ന ഇതിന് തന്നെ മകനെ മോചിപ്പിക്കാൻ തന്നെ. അതെ, അല്ല, കഅബത്തിന്റെ സമീപത്ത് ഹിജ്റ ഇസ്മായിലി ഇരുന്നിട്ട് നിങ്ങളും സഫ്വാനും ഒരു മീറ്റിംഗ് ചേർന്നില്ലേ? ആ മീറ്റിംഗില് മുഹമ്മദിന്റെ തല പോയി ഞാൻ എടുക്കുകയായിരുന്നു, അബൂജഹലൊന്നില്ലാതെ ജീവിക്കാൻ ഒരു രസമില്ല എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അത് പറഞ്ഞിട്ട് എന്റെ കടത്തിന്റെ കാര്യവും മക്കളുടെ കാര്യവും ആരെങ്കിലും ഏറ്റെടുത്തെങ്കിൽ ആ കാര്യം ഞാൻ ഏറ്റെടുക്കുമായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞപ്പോ സഫ്വാൻ അത് രണ്ടും ഏറ്റെടുത്തില്ലേ? അങ്ങനെ ഏറ്റെടുത്തപ്പോ ആരോടും പറയരുത്, ആരും അറിയരുത്, കുടുംബത്തിൽ പോലും പറയരുത് എന്ന് പറഞ്ഞ് കരാറാക്കിയിട്ട് അങ്ങനെ വന്നതല്ലേ നിങ്ങൾ? ഉമൈർ അന്താളിച്ച് പോയി, അമ്പരന്ന് പോയി. ഒന്നുകൂടി പറയുന്ന, ഒന്നുകൂടി പറയുന്ന, അവരന്ന് ചർച്ച ചെയ്ത ചർച്ച, അവർ എടുത്ത തീരുമാനം കൃത്യമായി പറഞ്ഞു. കാരണം സുഹൃത്തുക്കളെ, ഇത് സഹാബത്ത് കാണാണ്, ഇത് മുസ്ലിമികൾ വിശ്വസിക്കാണ്. അതുകൊണ്ടാ മുസ്ലിമികൾ സെൽഫിയാകാത്തത്, അല്ലാഹുവിന്റെ റസൂലിന് മറഞ്ഞ കാര്യം അറിയും, എവിടെ നടന്ന കാര്യവും അല്ലാഹു തആല അറിയിച്ചു കൊടുക്കും. ആ നബിതങ്ങൾ വ്യക്തമായി ഇതങ്ങ് പറഞ്ഞപ്പോൾ ഉമൈർ ഇബ്നു വഹ്ബ് പറയാണ്, ഇതുവരെ നിങ്ങൾ പറയുന്നത് കളവാണെന്ന് പറഞ്ഞവനാണ് ഞാൻ, കഠിന വിരോധിയാണ് ഞാൻ, പക്ഷേ ഇത്ര രഹസ്യമായി നടന്ന ഞങ്ങളെ മീറ്റിംഗ് ഇത്ര നന്നായി നിങ്ങൾ പറയുമ്പോൾ നിങ്ങളൊരു സാധാരണ മനുഷ്യനല്ല, അല്ലാഹുവിന്റെ റസൂലാണെന്ന് എനിക്ക് ഉറച്ചു പോയി. അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. ഉമൈർ ഇബ്നു വഹ്ബ് ഇസ്ലാം മതം സ്വീകരിച്ചു. നിങ്ങൾ
നോക്ക് എന്തൊരു കാരുണ്യത്തിലാണ് നിബന്ധനങ്ങളുടെ സംസാരം. അയാള് കൊല്ലാനാ വന്നെന്ന് ഉറപ്പല്ലേ, എന്നിട്ടല്ലേ അയാൾ അടുത്ത് വിളിപ്പിച്ചത്, അടുത്തിരുത്തിയത്, സൗമ്യമായി സംസാരിച്ചത്, അങ്ങോട്ടൊന്നും ചെയ്തില്ലല്ലോ. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു. അദ്ദേഹം പറയണേ, ഞാൻ മക്കയിലേക്ക് തന്നെ പോവാണ്, ഞാൻ പോയിട്ട് വിവരമൊക്കെ ഒന്ന് പറയട്ടെ. മടങ്ങി ഉമർ ഇബ്നു വഹബ് മക്കയിലേക്ക് പോയിരുന്നു. അവിടെ ചെന്നിട്ട് പറഞ്ഞേച്ച സഫ്വാൻ ഉണ്ടല്ലോ, സഫ്വാനോട് പറഞ്ഞു, സഫ്വാൻ സ്വീകരിച്ചില്ല. സഫ്വാൻ വീണ്ടും അയാൾ മിശ്രിക്കായി തന്നെ ജീവിച്ചു, കുറെ കാലം ജീവിച്ചു. പിന്നെയും സംഭവങ്ങൾ പലതും നടന്നു. സുഹൃത്തുക്കളെ, അവസാനം ജന്മനാടായ മക്ക അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കീഴിലായി. അതൊക്കെ വലിയ വലിയ സംഭവങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കീഴിൽ മക്കയായപ്പോൾ അവിടെയുണ്ടല്ലോ നബി തങ്ങളെ നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാതിരുന്നവർ. നബി തങ്ങളുടെ കഴുത്തിൽ അതാ മുണ്ടിട്ട് പുറുക്കി കഴുത്ത് ഞെരുക്കി കൊല്ലാൻ ശ്രമിച്ചവരല്ലെങ്കിൽ അവരെ മക്കൾ, അങ്ങനെ തുടങ്ങി പലരുമുണ്ടല്ലോ. നബി തങ്ങൾ അവരോട് ചോദിച്ചു, എന്റെ ഭരണത്തിൻ കീഴിലായല്ലോ മക്ക, നിങ്ങളെ ഞാൻ എന്താക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നു എന്ന് ചോദിച്ചു. അവരൊരു അഹും കരീം, നല്ലൊരു സഹോദരനായിരിക്കും, മാന്യനായ സഹോദരനായിരിക്കും. നിബിധങ്ങൾ പറഞ്ഞ, ഒന്നും പേടിക്കേണ്ട, അന്തുമുത്തുളക്ക, എല്ലാരും പോയിക്കോളി, ആരും ഒന്നും ചെയ്യുന്നില്ല, എല്ലാവർക്കും മാപ്പ് കൊടുത്തു. റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെല്ലാവർക്കും മാപ്പ് കൊടുത്തു. സുഹൃത്തുക്കളെ, നബിധങ്ങളുടെ നാട്ടിൽ സുബ്ഹാനല്ലാഹ് ചിലർക്ക് ജീവിക്കാൻ താല്പര്യമില്ല. ആ സമയത്ത് സഫ്വാൻ നബിയോടുള്ള കടുത്ത അക്രമത്തിലും, നേരത്തെ ഉമൈറിനെ കൊല്ലാൻ പറഞ്ഞേച്ച സഫ്വാൻ ഉണ്ടല്ലോ, നബിയോട് കടുത്ത അക്രമത്തിൽ തന്നെ, വിരോധത്തിൽ തന്നെ സഫ്വാനിന് തോന്നി, ഞാനിവിടെ ജീവിക്കുന്നത് ശരിയല്ല. സഫ്വാൻ ജിദ്ദയിലേക്ക് പുറപ്പെട്ടു മക്കയിൽ നിന്ന്. എന്തിനാ ജിദ്ദയിലേക്ക് പോയത്? ജിദ്ദയിലേക്ക് പോയത് സഫ്വാനിന് യമനിലേക്ക് കടക്കണം, യമനിലേക്ക് കടക്കാൻ കപ്പൽ കയറാൻ പോയതാണ്. ഇന്നത്തെ പോലെയുള്ള സുരക്ഷിതമായ കപ്പലല്ല, ചിലപ്പോ കടലിൽ വീട് മരിക്കലായിരിക്കും. മരിച്ചാലും തരക്കേടില്ല, മുഹമ്മദിന്റെ നാട്ടിൽ, മുഹമ്മദ് ഭരിക്കുന്ന നാട്ടിൽ ഞാൻ നിൽക്കൂല എന്ന് വിചാരിച്ച് പോവാണ്. വിരോധത്തിന്റെ കടുപ്പാണ്. സഫ്വാൻ മദീനയിലേക്ക് പോകുന്ന വിവരം ഉമൈറുബ്നു വഹബ് അറിഞ്ഞപ്പോ, പണ്ട് കൊല്ലാൻ പറഞ്ഞേച്ച ആളല്ലേ സഫ്വാൻ ഉറ്റ സുഹൃത്തല്ലേ, ഉമൈർ തെരഞ്ഞു പോകുന്നു സഫ്വാനിനെ ജിദ്ദയിലേക്ക്. ചെന്നിട്ട് അതാ പോകുന്ന സമയത്ത് പോകുന്നത് എന്തിനാണ്? തരക്കേടില്ല, കപ്പലിൽ കയറിയിട്ട് കടലിൽ വീണ് മരിച്ചാ തരക്കേടില്ല എന്ന നിലക്ക് പോവാണ് സഫ്വാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് നേരത്തെ സുഹൃത്തായ ഉമൈർ ഇബ്നു വഹബ് എന്നിട്ട് പറയാണ്, നബിയെ, തങ്ങളോടുള്ള വെറുപ്പും വെച്ചിട്ട് സഫ്വാൻ കടലിൽ പോയി ചാടി മരിക്കാൻ പോവാണ്. സല്ലല്ലാഹു അലൈഹി, അല്ലാഹുവിന്റെ സ്വലാത്ത് തങ്ങൾക്കുണ്ടാകട്ടെ. ഓ നബിയെ, ആ സഫ്വാനിന് അഭയം കൊടുത്തുകൂടെ. നബി തങ്ങൾ പറഞ്ഞു, ഹുവ ആമിനുൻ, അയാൾക്ക് ഞാൻ അഭയം കൊടുത്തു, അയാൾ സുരക്ഷിതമായി ഇങ്ങോട്ട് വന്നോട്ടെ, കൊടുക്കാം വിസ, ഞാൻ ഭരിക്കുന്ന രാജ്യത്ത് അദ്ദേഹത്തിന് വിസ കൊടുക്കാം, നിർഭയത്വം കൊടുക്കാം, ഇസ്ലാമിൽ വർഗീയതയില്ല. സുഹൃത്തുക്കളെ, അതുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങളിൽ ധാരാളം മുസ്ലിം രാഷ്ട്രങ്ങളിൽ, സൗദിയിലും ഖത്തറിലും ബഹ്റൈനിലും കുവൈത്തിലും യുഎഇയിലും ഒമാനിലും അതുപോലെ മറ്റ് രാഷ്ട്രങ്ങളിലും, ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിമിന് വിസ കിട്ടും പോലെ ഹിന്ദുവിനും കിട്ടുന്നില്ലേ, ക്രിസ്ത്യാനിക്കും കിട്ടുന്നില്ലേ, എല്ലാവർക്കും വിസ കൊടുക്കുന്നില്ലേ മുസ്ലിം രാജാക്കന്മാർ? കാരണം ഇസ്ലാമിൽ വർഗീയതയില്ല. നബിതങ്ങൾ പറയുന്നവൻ വന്നോട്ടെ, അവന് വിസ കൊടുക്കാം, അവന് നിർഭയത്വം കൊടുക്കാം.
അതിപ്പോ ഞാൻ പറഞ്ഞാലോ നേരാക്കൂല. അതുകൊണ്ട് തങ്ങളൊരടയാളം തരണം, തങ്ങൾ അംഗീകരിച്ചു അഭയം തന്നു എന്നതിനൊരടയാളം തരണം. നബിതങ്ങളെ തലപ്പാവെടുത്ത് മക്കയിൽ പ്രവേശിക്കുന്ന സമയത്ത് ധരിച്ച തലപ്പാവ്, നബിതങ്ങൾ തലേ കെട്ടുകെട്ടിയാ ജീവിക്കാറ്. സലഫി മൗലൈമാരെ തലമറക്കാതെ മെമ്പർമ കയറുന്ന ഏർപ്പാടുകാരനല്ല. സുഹൃത്തുക്കളെ, നബിതങ്ങളെ തലപ്പാവെടുത്ത് ഹബീബായ നബി കൊടുക്കുന്നു ഉമൈറിന്റെ കയ്യില്. എന്റെ തലപ്പാവ് കാണിച്ചു കൊടുത്തു അടയാളമായി. ആ തലപ്പാവും കൊണ്ട് പോവുകയാണ് ഉമൈർ. ചെന്നിട്ട് സഫ്വാനെ വിളിക്കാണ്, അല്ലാഹ് അല്ലാഹ് ഫീ നഫ്സികാ തുലികാ, ഓ സഫ്വാനെ നിന്റെ ശരീരം നീ നശിപ്പിക്കല്ല, നീ വന്നോ അള്ളാന്റെ റസൂല് നിനക്ക് അഭയം തന്നിട്ടുണ്ട്, വന്നോ അഭയവും കൊണ്ടാ വന്നത്. അപ്പോൾ സഫ്വാനിന്റെ മറുപടി, വൈഹക്ക് നിനക്ക് നാശം പോടാ, എന്നോട് മിണ്ടണ്ട, നീ മുഹമ്മദിന്റെ ആളല്ലേ, നീ മുഹമ്മദിന്റെ ആളല്ലേ, എന്നോട് മിണ്ടണ്ട. സുബ്ഹാനല്ലാഹ്, സഫ്വാനിനോട് വീണ്ടും ഉമൈർ പറയാണ്, അതേ അഫ്ളുന്നാസ് മുഹമ്മദ് നീ വിചാരിച്ചത് പോലെ അല്ല സഫ്വാനെ. എല്ലാരും എഴുന്നേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹാണ്. അടുത്തു നിൽക്കേണ്ട എല്ലാരും ഒന്നിച്ചു നിന്നാ മതി. സുഹൃത്തുക്കളെ, നബിതങ്ങളെ മദ്ഹിപ്പ പറയാണ് ആരെന്നറിയോ? നേരത്തെ വാളുമെടുത്ത് കൊല്ലാൻ വേണ്ടി മദീനയിലേക്ക് വന്നിരുന്ന ഉമൈർ പറഞ്ഞേറ്റ സഫ്വാനിനോട് സുഹൃത്തുക്കളുടെ ബഹുമാനം പറയാണ്, ഓ സഫ്വാനെ അഫ്ളു ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്, മനുഷ്യരിൽ ഏറ്റവും ഗുണം ചെയ്യുന്ന ആളാണ്, ജനങ്ങളിൽ ഏറ്റവും സഹിഷ്ണുതയുള്ള ആളാണ്, ജനങ്ങളിൽ ഏറ്റവും ഉത്തമരാണ്. ഇബ്നു അമ്മിക്കാം, നീയും ഖുറൈശി തറവാട്ടുകാരനല്ല, നിന്റെ കളാപ്പാന്റെ മോനാണ്. മുഹമ്മദ് നബിയുടെ ഇസ്സത്ത് നിന്റെയും കൂടി ഇസ്സത്ത്, നിന്റെ തറവാടല്ലേ, നമ്മളെ തറവാടല്ലേ. നബിയുടെ ബഹുമാനം നിനക്കും ഒരു ബഹുമാനമല്ലേ. നബിയുടെ അധികാരം നിന്റെയും അധികാരമല്ലേ. അപ്പൊ സഫ്വാന്റെ മറുപടി, ഞാൻ പേടിക്കുന്നു, മുഹമ്മദ് എന്നെ എന്തെങ്കിലും ചെയ്യോ എന്ന് പേടിക്കുന്നു. അപ്പോൾ പറയുന്നു, നീ വിചാരിച്ച പോലെ അല്ല മുഹമ്മദ് റസൂലുള്ളാഹി. നീ വിചാരിച്ചതുപോലെയല്ലടോ, വല്ലാത്ത സഹനമുള്ള ആളാണ്, വല്ലാത്ത സഹിഷ്ണുതയുള്ള ആളാണ്, പകരം ചെയ്യുന്ന ആളല്ല. വല്ലാത്ത മാന്യതയുള്ള ബഹുമാനമുള്ള വല്ലാത്ത സംഭാവന ചെയ്യുന്ന ആളാണ്. പറയുന്നതാരാ, നേരത്തെ വാളുമെടുത്ത് കൊല്ലാൻ വന്ന വ്യക്തിയാണ്, നബിതങ്ങളെ പഠിച്ചപ്പോൾ പറയുകയാണ്, അദ്ദേഹത്തിന്റെ കൂടെ സഫ്വാൻ വരികയാണ്. സഫ്വാൻ വന്നിട്ട് ഇറങ്ങുന്നില്ല. നബിതങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ എനിക്ക് അഭയം തന്നു, നീവൻ പറയുന്നുണ്ട് ശരിയാണോ? നബിതങ്ങൾ ചോദിച്ചു, ശരിയാണ്, എന്നാൽ എത്ര മാസമാണ് നിനക്ക് അഭയം വേണ്ടത്? എന്റെ നാട്ടിൽ എത്ര മാസത്തെ വിസയാ വേണ്ടത്? ഒരു മാസത്തെ വിസയല്ലേ ചിലർക്ക് കൊടുത്തില്ല, നിനക്ക് എത്ര മാസത്തെ വിസയാ വേണ്ടത്? നബിതങ്ങളോട് പറയുന്നു, ഷഹ്റൈനി, രണ്ട് മാസം ഈ നാട്ടിൽ എനിക്ക് അമുസ്ലിമായി തന്നെ ജീവിക്കാനുള്ള വിസ വേണം. നബിതങ്ങൾ പറയുന്നു, അന്തബിൽ ഖിയാരി ഫീ അർബഅത്തസുർ, നാല് മാസം നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഇഷ്ടമുള്ള ആശയം എടുത്ത് ജീവിക്കാം. നാല് മാസത്തെ വിസയടിച്ചു. സഫ്വാൻ അമുസ്ലിമായി തന്നെ നബിതങ്ങളെ കൂടെ ജീവിക്കുന്നു. നബിതങ്ങൾ യുദ്ധത്തിന് പോകുമ്പോ സഫ്വാനിനോട് ചോദിക്കുന്നു, സഫ്വാനെ നിന്റെ അടുത്ത് ഒരുപാട് ആയുധം ഉണ്ടല്ലോ, കുറച്ച് ആയുധം തരുവോ യുദ്ധത്തിന് പോവാന്? അപ്പോ സഫ്വാൻ ചോദിക്കുകയാണ്, ഭരണാധികാരിയോട് എന്റെ ആയുധം പിടിച്ചെടുക്കുകയാണോ അല്ലെങ്കിൽ തിരിച്ചും കയറുവോ? നബിതങ്ങൾ തിരിച്ചു തരൂ, തിരിച്ചു തരും, എനിക്ക് ജാമ്യാണ്, തിരിച്ചു തരൂ, ഇവിടെ അനീതിയൊന്നുമില്ല, പിടിച്ചെടുക്കലൊന്നുമില്ല, കൊടുക്കാണ്. ആയുധം കൊടുത്തു എന്ന് മാത്രമല്ല,
യുദ്ധത്തിൽ അമുസ്ലിം സഹോദരനായ സഫ്വാനും നബിതങ്ങളെ കൂടെ യുദ്ധത്തിൽ പങ്കെടുക്കുകയാണ്. മുസ്ലിം പക്ഷത്ത് നിന്നുകൊണ്ട് ഇസ്ലാമിന് വർഗീയതയുണ്ടോ? സഫ്വാനും നബിതങ്ങളെ പക്ഷത്ത് നിന്നുകൊണ്ട് പട്ടാളത്തിൽ ചേർന്ന് യുദ്ധത്തിൽ പങ്കെടുക്കുകയാണ്. യുദ്ധം കഴിഞ്ഞപ്പോ വനീമത്ത് സ്വത്ത് കിട്ടി. സഫ്വാന് നബിതങ്ങൾ കൊടുക്കുകയാണ്, ധാരാളം സംഭാവന കൊടുക്കുകയാണ്. എത്രയാള് വാങ്ങിയതൊക്കെ കൊടുത്തു, പിന്നെയും കൊടുത്തു, പിന്നെയും കൊടുത്തു, ഒരുപാടങ്ങ് കൊടുത്തപ്പോ സഫ്വാൻ പറയണേ, അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് തന്നു, എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ആളാണ് മുഹമ്മദ്. ആ വെറുപ്പുള്ള സമയത്തായി തരുന്നത്, വെറുപ്പുള്ളതോടുകൂടെ തന്നെ എനിക്ക് തന്നു. അങ്ങനെ എനിക്ക് തന്നുകൊണ്ടിരുന്നു, തന്നുകൊണ്ടിരുന്നു, തന്നുകൊണ്ടിരുന്നു. ഇസ്ലാമിന് സംഭാവന കൊടുക്കുമ്പോൾ വർഗീയതയില്ല, ഇടപാട് നടത്താൻ അവിടെ വർഗീയതയില്ല, കൂടെ ജീവിക്കുമ്പോൾ വർഗീയതയില്ല, സുഹൃത്തുക്കളെ രോഗം കാണുന്ന സ്ഥലത്ത് വർഗീയതയില്ല, അതേ മരിച്ച വീട്ടിൽ പോകുമ്പോൾ വർഗീയതയില്ല. അങ്ങനെ ഒരു വർഗീയതയും ഇസ്ലാമിലില്ല. സലഫി മൗലവിമാര് അമുസ്ലിം സഹോദരന്മാരെ മുഖത്ത് നോക്കി ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മൗലവിന്റെ പേരിൽ കേരളത്തിൽ കേസെടുത്തില്ലേ പോലീസ്? അങ്ങനത്തെ വർഗീയത ഇസ്ലാമിലില്ല. സുന്നത്തിയമായതാണ് ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ കൊടുത്തു കൊടുത്തു. അവസാനം സഫ്വാന് പറയണേ, അതേ അതെ ഞാൻ സാക്ഷി നിർത്തുന്നു, അല്ലെങ്കിൽ അശ്ഹദു ഞാൻ സാക്ഷി പറയുന്നു, ഇങ്ങനെ ഇങ്ങോട്ട് വെറുക്കുന്ന ഒരാൾക്ക് അങ്ങോട്ട് കൊടുക്കുന്ന ഒരു കൊടുതി ഇങ്ങനെ കൊടുക്കാൻ ലോകത്തിന്റെ ദൈവമായ പടച്ചവൻ പറഞ്ഞേച്ച പ്രവാചകന്റെ മനസ്സല്ലാതെ എതിരാളിക്ക് ഇങ്ങനെ കൊടുക്കാൻ ഒരാളെ മനസ്സും അനുവദിക്കൂലേ. അതുകൊണ്ട് ഇത് പ്രവാചകനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു പോയി. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. സഫ്വാനും മുസ്ലിമായി. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അതേ അന മുഹമ്മദ്, അന മുഹമ്മദ് വ അഹ്മദ് വൽ മുഖഫി വൽ ഹാശിർ വ നബിയ തൗബ വ നബിയ റഹ്മ. കാരുണ്യത്തിന്റെ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 100% പിന്തുടർന്ന് ജീവിക്കണം. സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും, ഞാൻ അറബിയിൽ ഒരു ദുആ നടത്തും, നിങ്ങളൊക്കെ ആമീൻ പറയണം. സിറാജുൽ ഹുദയെ വല്ലാതെ സഹായിച്ചായി. അതുപോലെ പല വിഷയങ്ങളിലും സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് വലിയ സഹായം നൽകിയ ഒരു പ്രമുഖ വ്യക്തി അബുദാബിയിൽ ഇന്നലെ മരണപ്പെട്ടുപോയി. ഇസ്മായിൽ ഫത്ഹ് അലി അൽ ഹജാ, അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഒരു സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് ും إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد اللهم بحق الفاتحة المعظمة والسبع المثاني نسألك يا الله يا الله أن تغفر للسيد الفاضل
اسماعيل فتح علي الخاجة اللهم اغفر له وارحمه واعف عنه وعافه واكرم نزله ووسع مدخله واغسله بالماء والثلج والبرد اللهم اغسله بالماء والثلج والبرد اللهم نقه من الخطايا اللهم اجمع بيننا وبينه في دار كرامتك ومستقة رحمتك مع عبادك الصالحين اللهم اجعل قبره روضة من رياض الجنة اللهم إنه كان قد يحب العلم والعلماء اللهم نسألك يا الله يا الله أن تحصرنا وإياه تحت ظل لواء الحمد لحبيبك سيدنا محمد صلى الله عليه وسلم مع العلماء العاملين المخلصين يا رب العالمين اللهم احصرنا وإياه تحت ظل عرشك يوم لا ظل إلا ظلك مع المتحابين فيك المتعاونين لإعلاء كلمتك يا أرحم الراحمين اللهم بارك له في نسله وزوجته وأولاده وأبنائه وبناته وذرياته اللهم بارك له في شركاته وبارك له في أمواله وبارك له في جميع ما رزقته اللهم بارك لنا ولأولادهم وذرياتهم وزوجتهم يا رب العالمين اللهم اجمع بيننا وبينه في دار السلام اللهم اجزه خير الجزاء اللهم اجزه خير الجزاء لما أنفق في سبيلك في أنحاء العالم لا سيما في الهند اللهم نسألك يا الله يا الله أن تجزه خير الجزاء يا رب العالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم قد دعونا أمس في الليل في كيرلا وفي هذه الليلة نحن ندعو الله سبحانه وتعالى لسيد عبد إسماعيل فتح علي في ولاية كرناطك مع المسلمين في هذا الحفل الكريم وإن شاء الله أنا أريد أن أسافر إلى أبو ظبي لأن أسوف أولاده ونعزيهم أعظم الله أجرهم وحسن عزاهم ووفر لميتهم إن شاء الله أنا مسافر فيها إن شاء الله بكرة أنا مسافر إلى هناك لهذا الأمر خاصة للعزاء الله سبحانه وتعالى يجمع بيننا وبينه في الجنة سورتك لك ഒരുപാട് വിഷയങ്ങൾക്ക് ദുആ ചെയ്യാനുണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തിമാരാകട്ടെ ബഹുമാനപ്പെട്ട നമ്മുടെ കമ്മാടി ഹാജിയുടെ ഭാര്യയടക്കം നമ്മുടെ സുൽത്താൻ ഹാജി അടക്കം ഈ അടുത്ത് മരണപ്പെട്ടുപോയ ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ബന്ധപ്പെട്ട പലരുമുണ്ട് അല്ലാഹു അവരുടെ എല്ലാം ഖബറിൽ സന്തോഷം നൽകട്ടെ നമ്മുടെ ഉസ്മാൻ ഹാജിയെ ഒരിക്കലും മറക്കാൻ കഴിയില്ല അതുപോലെ കർണാടകയിലും കേരളത്തിലും ഒക്കെ മരിച്ചുപോയവരുണ്ട് എല്ലാവരുടെ പേരിലും നമുക്ക് ദുആ നടത്തണം നമ്മുടെ ദോഷങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരട്ടെ നിങ്ങളോട് എല്ലാവരോടും പൈസ കൈവസാവേത് പൈസ അങ്ങനെ ആൾക്കാരിലും പോയാൽ പിന്നെ പൈസ കൊടുക്കുക എല്ലാവരും സംഭാവന തരണം റസൂലുള്ളാഹിന്റെ പേരിൽ പത്ത് സലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ഇരിക്കണം സലാത്തിന് നേർച്ച ഉള്ള പൈസ അത് വേറെ പിന്നെ നിങ്ങളെല്ലാം വലിയ സ്നേഹമല്ല എല്ലാവർക്കും നബിതങ്ങളുടെ പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശയം ലോകത്ത് പ്രചരിപ്പിക്കാനാണ് മർകസു സഖാഫത്തു സുന്നി എന്ന സ്ഥാപനം സ്ഥാപിക്കപ്പെട്ടത് ഞങ്ങളെ പോലുള്ള ആയിരക്കണക്കിന് ആളുകളെയാണ് മർകസ് പൊറ്റി വളർത്തിയത് ആയിരക്കണക്കിന് യത്തീമുകളെയാണ് പൊറ്റി ആയിരക്കണക്കിന് ആളുകൾക്കാണ് തൊഴിൽ വാങ്ങിച്ചു ആയിരക്കണക്കിന് പള്ളികളും കിണറുകളും ഒക്കെയാണ് നിർമ്മിച്ചത് അല്ലാഹു തആല സ്ഥാപനത്തെ ഇനിയും വൈവിധ്യപ്പെടുത്തട്ടെ ഇവിടെ എപ്പോഴാണ് മർക്കസിന്റെ പ്രചരണം 26-ാം തീയതി ഡോക്ടർ ഹക്കീം അസ്ഹരി ഉസ്താദിന്റെ മകൻ തന്നെ വന്ന് ഇവിടെ വിപുലമായ നിലക്ക് മർക്കസിന്റെ പ്രചരണ യോഗമുണ്ട് എല്ലാവരും അതിൽ വരണം കൂറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാനിമിയും പങ്കെടുക്കുന്നുണ്ട് എല്ലാവരും അതിൽ പങ്കെടുക്കണം അവൻ ഇന്ന് വന്ന സ്ഥിതിക്ക് ഞാൻ വരുന്നില്ല എന്ന് മനസ്സിലാക്കി തന്നെ എന്നോടും വരാൻ വേണ്ടി പറഞ്ഞു പ്രചരണം നടത്തിയല്ലോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് സുഹൃത്തുക്കളെ റസൂൽ സല്ലല്ലാഹു തങ്ങളോട് എല്ലാവർക്കും സ്നേഹമാണല്ലോ റസൂലുള്ളാന്റെ സന്താന പരമ്പരകൾ തങ്ങന്മാരോട് വലിയ സ്നേഹം പെടുന്നാലേ റസൂലുള്ളാനെ സ്നേഹിക്കാവൂ നബിതങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു ബീവി പാവപ്പെട്ടൊരു ബീവി ഇന്നലെ എന്നെ വിളിച്ചു ആ ബീവിയുടെ ഭർത്താവ് വിട്ടുപോയതാ ഭർത്താവും തങ്ങൾ തന്നെയാണെന്ന് തോന്നുന്നു
ആ ബീവിക്ക് ഒരു പെൺകുട്ടി, രണ്ട് കുറെ പെൺകുട്ടികളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ എന്നോട് സങ്കടം പറഞ്ഞപ്പോൾ ഞാൻ എവിടുന്ന് 100,000 രൂപ ഉണ്ടാക്കി കൊടുത്തു. ഈ പ്രാവശ്യം കല്യാണം കഴിഞ്ഞിട്ട് 300,000 രൂപ എന്റെ മേലെ കടമുണ്ട്. വല്ലാതെ വിഷമം തന്നെ. ഇന്നലെ ഈ ബീവി വിളിച്ചു, ഞാൻ ഇപ്പൊ വരുമ്പോ പറഞ്ഞ ശരി തന്നെയാണോ എന്ന്. ഞാൻ സിറാജുദ്ദീൻ പഠിച്ച ഒരു മുത്തഹല്ലിമുണ്ട് അവിടെ പഠിക്കുന്നത്, അവിടെ ആ നാട്ടുകാരൻ, അയാളെ വിളിച്ച് അന്വേഷിച്ചു. ഇപ്പൊ വരുമ്പോ ശരി തന്നെയാണോ എന്ന്. അപ്പൊ എനിക്ക് വല്ലാത്ത സങ്കടമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു സഹായത്തിന് ചോദിച്ചിട്ട് സഹായം ചെയ്യാൻ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നാൽ നമുക്കൊരു മോശമല്ലേ? അതുകൊണ്ട് എന്തെങ്കിലും ഇൻഷാല്ലാ ഞാനും തരും. ഇവിടുത്തേക്ക് സംഭാവന തരുന്നതിന്റെ പുറമേ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആ പാവപ്പെട്ട ബീവിന്റെ കല്യാണത്തിന് സഹായിക്കാൻ എല്ലാവരും അതാരാ വാങ്ങ, അത് വേറെ ആരെങ്കിലും വാങ്ങണം. ഇവിടുത്തേക്കുള്ള സംഭാവന ഞാനും തങ്ങന്മാരാരുമുണ്ട്. തങ്ങളെ കയ്യില്, തങ്ങമാരുടെ കൈക്കല്ലേ വലിയ ബർക്കത്ത്. തങ്ങളെ കയ്യിൽ എല്ലാവരും ആ ബീവിന്റെ, ആ പാവപ്പെട്ട ബീവിന്റെ കല്യാണത്തിന് സംഭാവന കൊടുക്കണം. ഇവിടുത്തെ ഈ പരിപാടിയിലേക്കുള്ള സംഭാവന എന്റെ കയ്യിൽ തരണം. ഈ 500 ആരെ തന്നെ? ഈ സിറാജുദ്ദീനിലേക്കുള്ള എന്റെ അടുത്ത് തരണ്ട. അത് അത് വേറെ ആരോ വന്ന, അത് നമ്മളെ സിറാജുദ്ദീൻ തന്നെ പഠിച്ച നല്ല മുദരിസും നല്ല പണ്ഡിതനുമായിട്ട് അള്ളാഹു തആല ഉയർത്തി വളർത്തി ഇത്രയും എത്തിയിട്ടുണ്ട്. ഇനിയും അള്ളാഹു വളർത്തട്ടെ നമ്മളെ സഖാഫിന്റെ അടുത്ത് കൊടുക്കണം. സലാഹുദ്ദീൻ സഖാഫ്, എല്ലാവരും സഖാഫിന്റെ അടുത്ത് കൊടുക്കണം. സിറാജിലേക്കുള്ള ആർച്ചയും വീശൊക്കെ ഇവിടത്തേക്കുള്ള എന്റെ കയ്യിൽ ആ ബീവിന്റെ കല്യാണത്തിനുള്ളത് ബഹുമാനപ്പെട്ട തങ്ങളെ കയ്യിൽ എല്ലാവരും കൊടുക്കണം. എല്ലാവരും സലാത്തിലാണ്. സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സലാഹുദ്ദീൻ സഖാഫി പറഞ്ഞ എന്തറിയോ? നബിതങ്ങൾ കുട്ടീനെടുത്ത് നിസ്കരിച്ചു എന്ന് ഹദീസ് പറഞ്ഞുകൊണ്ട് ഇനി കുട്ടികളെല്ലാം എടുത്തിട്ട് ആണുങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ അവരെ നിൽക്കാതെ ചെല്ലുമ്പോൾ ബാത്തിലായി പോകുന്ന പേടിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ഞങ്ങളൊക്കെ ചെയ്യേണ്ട അറിയുന്ന ആൾ ഇതാവും. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ബഹുമാനപ്പെട്ട പേരോട് സദഖ നൽകണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്. സിറാജുൽ ഹുദയുടെ കലണ്ടർ ഉണ്ട്, എല്ലാവരും വാങ്ങണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ. ಇವತ್ತು ಬೆಳಿಗ್ಗೆ 8 ಗಂಟೆಗೆ ಪ್ರಾರಂಭ ಉದ್ಘಾಟನೆಗೊಂಡಂತಹ ಪ್ರತಿಭೋತ್ಸವ ಇನ್ಶಾಅಲ್ಲಾ ನಾಳೆ ಬೆಳಿಗ್ಗೆ 8 ಗಂಟೆಯಿಂದ ಸಾಯಂಕಾಲ ಗಂಟೆ 6 ಗಂಟೆ ತನಕ ನಡೀಲಿಕ್ಕಿದೆ. ಇನ್ಶಾಅಲ್ಲಾ 4 ವೇದಿಕೆಗಳಲ್ಲಾಗಿ ಪ್ರತಿಭೋತ್ಸವ ಇದೇ ಕಿಲೆ ಮೈದಾನ ಪುರಭವನದಲ್ಲಿ ಆಗಿ ನಡೀಲಿಕ್ಕಿದೆ. ಎಲ್ಲ ನಮ್ಮ ಸಹೃದಯ ಕಾರ್ಯಕರ್ತರು ಹಿತೈಷಿಗಳು ಬಂದು ನಮ್ಮ ಮಕ್ಕಳ ಪ್ರತಿಭೆಯನ್ನ ಪೋಷಿಸಿ ಅದಕ್ಕೆ ನೀವು ಸಹಕರಿಸಿ. ಇನ್ಶಾಅಲ್ಲಾ ಎಲ್ಲರೂ ಕೂಡ ನಾಳೆಯ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಸ್ವಾಗತವನ್ನ ಕೋರ್ತಾ ಇದ್ದೇನೆ. ಸಲ್ಲಲ್ಲಾಹು ಅಲಾ ಮುಹಮ್ಮದ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಸಲ್ಲಲ್ಲಾಹು ಅಲಾ ಮುಹಮ್ಮದ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಸಲ್ಲಲ್ಲಾಹು ಅಲಾ Sallallahu alayhi wa sallam Sallallahu ala Muhammad Sallallahu alayhi wa sallam Sallallahu ala Muhammad Sallallahu alayhi wa sallam Sallallahu ala Muhammad Sallallahu alayhi wa sallam സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്.
ಆತ್ಮೀಯ ಪ್ರವಾದಿ ಪ್ರೇಮಿಗಳ ಇನ್ಶಾ ಅಲ್ಲಾ, ಇದೇ ಬರುವ ಡಿಸೆಂಬರ್ 21 ಹಾಗೂ 22 ತಾರೀಕಿನಂದು ಮರಕಜ್ ಸಕಾಫತಿ ಸುನಿಯ ಇದರ ರೂಬಿ ಜುಬಿಲಿ ಪ್ರಯುಕ್ತ ಮರಕಜ್ ಕೆಎಸ್ಒ ವಿದ್ಯಾರ್ಥಿಗಳು ಸಾದರಪಡಿಸುತ್ತಿರುವಂತದ್ದು ಹಾಗೂ ಎಸ್ಒಎಸ್ ಹಾಗೂ ಎಸ್ಎಸ್ಎಫ್ ಕೋಡಪದ ಶಾಖೆಯ ವತಿಯಿಂದ ಮರಕಜ್ ಏನು ಅದರಲ್ಲಿ ಕಲಿಯುವ ವಿದ್ಯಾರ್ಥಿಗಳ ಪ್ರತಿಭೆಯನ್ನು ವಿದ್ಯಾರ್ಥಿಗಳು ಕೋಡಪದ ವಿಟ್ಲ ಸಮೀಪದ ಕೋಡಪದವಿನಲ್ಲಿ ಡಿಸೆಂಬರ್ 21 ಹಾಗೂ 22 ತಾರೀಕಿನಂದು ಮರಕಜಿನ ಕುರಿತು ಮರಕಜಿನ ಕನ್ನಡ ವಿದ್ಯಾರ್ಥಿಗಳು ಮರಕಜನ ಕುರಿತು ಎಲ್ಲರಿಗೂ ಉತ್ತಮ ರೀತಿಯಲ್ಲಿ ಅದರ ಸಂದೇಶವನ್ನು ನೀಡಲಿಕ್ಕಿದ್ದಾರೆ. ಎಲ್ಲರೂ ಆ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಬಂದು ಸಹಕರಿಸಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇವೆ. ಅದೇ ರೀತಿ 18 ತಾರೀಕಿನಂದು ಸುನಿ ಯುವಜನ ಸಂಘ ಎಸ್ಒಎಸ್ ಕುಂಬ್ರ ಸೆಂಟರ್ ಇದರ ವತಿಯಿಂದ ಬೃಹತ್ ಮರಕಜ್ ಪ್ರಚಾರ ಸಮ್ಮೇಳನ ಕುಂಬ್ರ ಜಂಕ್ಷನ್ ನಡೆಯಲಿಕ್ಕಿದೆ. ಅದಕ್ಕೂ ಕೂಡ ಎಲ್ಲರನ್ನು ಆಹ್ವಾನಿಸ್ತಾ ಇದೆ. ഇതേ വരുന്ന 26-ാം തീയതി കമ്പ്യൂട്ടർ വെച്ചിൽ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം ഉസ്താദ് മർക്കസിന്റെ പ്രചരണത്തിന് വരുന്നു. നിങ്ങൾ എല്ലാവരെയും ഹാർദമായി ക്ഷണിക്കുന്നു. ജനുവരി 5-6 തീയതികളിലാണ് മർക്കസിന്റെ 40-ാം വാർഷിക മഹാസമ്മേളനം നടക്കുന്നത്. ആ സമ്മേളനത്തിൽ എല്ലാവരും ബിസൽ ബസ്സാക്കി വാഹനമാക്കി പോകണം. അതാണ് ഷെയ്ഖുന ഉസ്താദ് പറഞ്ഞത്. ഉസ്താദിനുള്ള നീണ്ട ആയുസ്സും ആഫിയത്തും നീണ്ട കാലം ഒരുപാട് കാലം പുത്തൂരിലെ ചുറ്റുഭാഗത്ത് നമ്മളെല്ലാം കർണാടകയിൽ വരാൻ തൗഫീഖ് നൽകട്ടെ. മാനാ ഷെയ്ഖുന്റെ പേരുള്ള ഉസ്താദ് ഈ ഭാഗത്ത് ആദ്യമായി വന്ന് ബണ്ണൂരിലാണ്. അൽഹംദുലില്ലാഹ് ആ ഉസ്താദ് ഇത്ര പ്രാവശ്യം നമ്മളെ വന്നു. അതുകൊണ്ട് അള്ളാഹു താല ഉസ്താദ് നീണ്ട ആഫിയത്തും ആരോഗ്യം നിലനിർത്തി കൊടുക്കുമാരാകട്ടെ. ഉസ്താദിനെ എല്ലാ വിഷയം അകറ്റി നമ്മളോട് കൂടെ നീണ്ട കാലം ഇനി ഒരുപാട് കാലം ഈ പുത്തൂരിലേക്ക് വരാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് തങ്ങൾ ഉസ്താദ് ആശംസിക്കുന്നു. എല്ലാവരും നല്ല ഇഖ്ലാസോടുകൂടി ആമീൻ പറയണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വ ഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് അർഹമുർ റഹീമീനാ യാ റബ്ബേ. ഈ പരിപാടി സംഘടിപ്പിച്ച പ്രവർത്തകന്മാർ, വളണ്ടിയർമാർ, ഇതിനുവേണ്ടി അധ്വാനിച്ചവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, പങ്കെടുത്തവർ എല്ലാവർക്കും ഞങ്ങൾക്കും നീ ഇത് ഖബൂൽ ചെയ്യണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളെ ദുആക്ക് നീ ഇജാബത്ത് തീർണം റഹ്മാനേ. അല്ലാഹുവേ പാവപ്പെട്ട ഒരു സയ്യിദത്തായ പാവപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ തങ്ങളവറുകളുടെ കയ്യിൽ സംഭാവന കൊടുത്ത ധാരാളം മോമിനിയങ്ങളുണ്ട്. ഇവിടെ ഈ പരിപാടിക്ക് സഹായിച്ചവരുണ്ട്. ഈ വിഷമവും രോഗവുമുള്ള സമയത്തും ഇവിടെ വന്ന് ഇതുവരെ ഇരുന്ന ഞങ്ങളുടെ കമ്മാടി ഹാജി അടക്കം ഇവിടെ പങ്കെടുത്ത എല്ലാ എല്ലാ ഭൂമിനീകൾക്കും, എല്ലാ ആലിമീങ്ങൾക്കും, തഅല്ലിമീങ്ങൾക്കും, എല്ലാ സഹോദരീ സഹോദരന്മാർക്കും നീ എല്ലാ ഖൈറും ചെയ്യണേ റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്ത് വർദ്ധിപ്പിക്കണേ റഹ്മാനെ. തഖ്വയോടുകൂടെയുള്ള ജീവിതം തരണേ റഹ്മാനെ. മഹാനായ താജുല്ലമയുടെ ആണ്ടെടുത്തിരിക്കുകയാണ്. അതുപോലെ ഞങ്ങളുടെ വിട്ടുപിരിഞ്ഞു പോയ പല മഹാന്മാരുമുണ്ട്. അവരോടൊപ്പം ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളിൽ മരണപ്പെട്ടു പോയ സുൽത്താൻ ഹാജിയുടെയും അതുപോലെ ഉസ്മാൻ ഹാജിയുടെയും മരണപ്പെട്ടു പോയ അക്മാടി ഹാജിയുടെ ഭാര്യയുടെയും നേരത്തെ ഞങ്ങളിവിടെ പറഞ്ഞ അബൂദാബിയിൽ മരണപ്പെട്ട ഇസ്മായിൽ ഫത്തേലി അവരുടെയും അതുപോലെ ഞങ്ങളെ ഉമ്മബാപ്പമാർ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങളോട് സഹകരിച്ചവർ, ഞങ്ങളെ ദീനീ പ്രവർത്തനങ്ങളെ സഹായിച്ചവരാരുണ്ടോ അവരിൽ മരണപ്പെട്ട എല്ലാവരും ഖബറിലും നീ സന്തോഷം നൽകണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ഞങ്ങൾക്കെന്ത് രോഗമുണ്ടോ, ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്ക് എന്ത് രോഗമുണ്ടോ, സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സദഖകളും ചെയ്തവർക്കോ ബന്ധപ്പെട്ടവർക്കോ എന്ത് രോഗമുണ്ടോ നീ സുഖപ്പെടുത്തണേ റഹ്മാനെ. എവിടെ ഗർഭിണികളുണ്ടോ സലാമത്താക്കണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ മരിച്ചുപോയ എല്ലാ പ്രവർത്തകർക്കും, പൂറത്ത് മരണപ്പെട്ട അനസിനും, അതുപോലെ ഇന്നലെ ആക്സിഡന്റിൽ കോഴിക്കോട് മരിച്ചുപോയ രണ്ട് മുതാലിമീങ്ങൾക്കും എല്ലാവർക്കും ഞങ്ങൾക്കും നീ സ്വർഗം തരണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളിൽ ഞങ്ങളാര് എവിടെ എന്ത് വിഷമമുള്ളവരുണ്ടോ വിഷമങ്ങൾ നീക്കിത്തരണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെയും, ഇണകളില്ലാത്തവർക്ക് ഖൈറായ ഇണകളെയും, വീടില്ലാത്തവർക്ക് വീടും, തൊഴിലില്ലാത്തവർക്ക് തൊഴിലും നൽകണേ റഹ്മാനെ. വിദേശ നാടുകളിലുള്ള ബിസിനസ് പ്രശ്നങ്ങളും തൊഴിൽ പ്രശ്നങ്ങളും നാട്ടിലുള്ള പ്രശ്നങ്ങളും എല്ലാം നീ നീക്കിത്തരണേ റഹ്മാനെ. ഹസനാജിയുടെ മകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു, അവരെ ഖബറും നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ.
അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെ നീ പൊരുത്തപ്പെട്ടവരിൽ പെടുത്തണം റഹ്മാനെ. ഞങ്ങൾക്ക് നാഫിയായ ഇൽമിനെ നീ ഏറ്റിത്തരണം റഹ്മാനെ. ഇൽമു പഠിക്കാനും പഠിച്ചത് പ്രചരിപ്പിക്കാനും ആരോഗ്യം തരണം റഹ്മാനെ. മഹാനായ റഈസുല്ലുലമാ, സുൽത്താനുല്ലുലമാ, കൻസുല്ലുലമാ തുടങ്ങിയ ഞങ്ങളെല്ലാ ആലിമീങ്ങൾക്കും, സാദാത്തുക്കൾക്കും, ഉമറാക്കൾക്കും, മോമിനീങ്ങൾക്കും, മോമിനാത്തുകൾക്കും, മുതഅല്ലിമീങ്ങൾക്കും, യുവാക്കൾക്കും, സർവ മുഅ്മിനീങ്ങൾക്കും നിന്റെ പൊരുത്തത്തിൽ ഞങ്ങൾക്കും ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ യാത്ര നീണ്ട ഒരു യാത്ര കഴിഞ്ഞ് ഒറ്റ ദിവസം കൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് തന്നെ എത്തേണ്ട യാത്ര ഉദ്ദേശിച്ചത്, യാത്രയിൽ നീ തുണയാകണേ റഹ്മാനെ. നീ സഹായിക്കണേ റഹ്മാനെ, നീ സഹായിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ പോക്കും വരവുമെല്ലാം നിന്റെ പൊരുത്തത്തിലാക്കണം റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ദീനിന് ഉപകരിക്കുന്നതാക്കണേ റഹ്മാനെ. അവസാനം ഞങ്ങളെല്ലാവരെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയും ആഖിബത്ത് നന്നാക്കി മരിപ്പിച്ച് സാലിഹീങ്ങളോടുകൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഞങ്ങളെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ലോകത്തെവിടെയുണ്ടോ അവരെയും ഞങ്ങളെയും എല്ലാം നീ അർശിന്റെ തണലിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. നിന്റെ ഹബീബായ നബിതങ്ങളുടെ മഹത്തായ മുഖം കാണാനും അവിടുത്തെ കയ്യിന്ന് വെള്ളം കുടിക്കാനും അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടാനും ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിച്ച എല്ലാവർക്കും നീ ഭാഗ്യം തരണേ റഹ്മാനെ. ഞങ്ങളെ ഖൽബിൽ കിബ്ര്, ജുബേരിയാഹ്, ഹസദ്, അമലു, ഹിർസ്, ബിദ്അത്ത്, ശഹവത്ത് തുടങ്ങിയ രോഗങ്ങളൊന്നും തരാതെ ഞങ്ങളെ മനസ്സ് നന്നാക്കണേ റഹ്മാനെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണം റഹ്മാനെ. SSF-ന്റെയും SOS-ന്റെയും മുസ്ലിം ജമാഅത്തിന്റെയും ഞങ്ങളുടെ ദീനി സ്ഥാപനങ്ങളുടെയും പ്രവർത്തകന്മാരെയെല്ലാം നീ ഏറ്റെടുക്കണം റഹ്മാനേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين. الحمد لله رب العالمين. عبد الغادر ودن الله നമ്മളെ സിറാജുൽ ഹുദയുടെ റസീവറായി ഇവിടെ ഖാദിർ അബ്ദുൽ ഖാദിർ മലപ്പുറം എന്ന ആളെയാണ് നിശ്ചയിച്ചത്. അതേ വരുമ്പോൾ എല്ലാവരും സഹകരിക്കണം എന്നോടത്താണ് എല്ലാവരോടും ദുആ ഉണ്ടോ സയ്യിദീ നസ്ലാമാരി. അസ്സലാമു അലൈക്കും. പുത്തൂർ മർക്കസ് സഖാഫത്ത് സുന്നിയത്തിന്റെ റൂബിലു കുലിയുടെ സ്വാഗത സമിതി ഇവിടെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. സലഹകാരാകി മുഹമ്മദ് അലി ഫൈദി സംപ്യ, സത്താർ സഖാഫി മുഹമ്മദ് മദനി, ജലീൽ സഖാഫി, ബി കെ അബ്ദുറഹ്മാൻ ഫൈദി, ചെയർമാനാകി ബഷീർ ഹാജി, യൂസുഫ് ഹാജി കൈക്കാറ, ഹാഫിൽ അബ്ദുസ്സലാം ചെന്നാർ, ഷാക്കിർ ഹാജി മിത്തൂറു, തൊയ്യബ് ഹാജി ബണ്ണൂർ, കൺവീനറാകി അസീസ് സഖാഫി, അബ്ബാസ് മുസ്ലിയാർ, നാസിർ സഖാഫി, അസീസ് അംജദി, ഇക്ബാൽ ബപ്പളിക, കോശാധികാരിയാകി കാസിം ഹാജി മിത്തൂർ, സദസ്യരാകി അബ്ദുറഹ്മാൻ സയദി കോൾപേ, സിദ്ദീഖ് ഹാജി കബക്കാം, സ്വാലിഹ് മുറ, ഇബ്രാഹിം സംപ്യ, ഖാദർ ചെക്കമ്മായി, ഹസൈനാർ കെമ്മായി, ഹംസ സംപ്യ, സിദ്ദീഖ് മുക്വേ, അസീസ് സംപ്യ, സലീം മുറ, റസാഖ് സയദി കൊടിപ്പാടി, അബൂബക്കർ സംപ്യ, അബ്ദുള്ള മുസ്ലിയാർ ബണ്ണൂറു, കൊമ്പാളി സുഹുരി, അബ്ദുറസാഖ് കാസിമി കൂറണക്ക, ഇവരൊന്നും ആരിസലാകിയത്. സുഹൃത്തുക്കളെ, ഡിസംബർ 19-20-21 തീയതിയിലാണ് ബഹുമാനപ്പെട്ട താജുൽ മഖദ്ദസ് തങ്ങളുടെ ആണ്ട് നേർച്ച എട്ടിക്കുളത്ത് നടക്കുകയാണ്. കൂടത്തങ്ങൾ പ്രത്യേക ശേഖുന പറയാൻ ഏൽപ്പിച്ചിരിക്കുന്നു. 19-20-21 തീയതിയിലാണ് എട്ടിക്കുളത്ത് താജുൽ മൈൻ ആണ്ട് നേർച്ച. ഇൻഷാല്ലാഹ് ഹബ്ബുർ റസൂൽ കോൺഫറൻസ് ഇവിടെ കഴിഞ്ഞത്. നാളെ
ഇവിടുത്തെ പ്രതിഭോത്സവം നടക്കുകയാണ്. എസ് എസ് എം ഡിവിഷൻ വകയില് രാവിലെ 8 മണിക്ക് തന്നെ എല്ലാവരും എത്തണമെന്ന് അപേക്ഷിച്ചുകൊള്ളും. നാളെ രാവിലെ തന്നെ എസ് എസ് എഫ് പുത്തൂർ ഡിവിഷൻ പ്രതിഭോത്സവം 8 മണിക്ക് കൃത്യം ആരംഭിക്കുന്നതാണ്. എല്ലാ വിദ്യാർത്ഥികളും കൃത്യസമയത്ത് തന്നെ എത്തി ശേഖരിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. 2 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ പ്രതിഭോത്സവ ഹുബ്ബ് റസൂൽ കോൺഫറൻസ് എല്ലാ പരിപാടികളിലും പൂർണ്ണമായി പങ്കെടുത്ത് വിജയിപ്പിച്ചു തരണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്.